السلام عليك يا سيدي يا حبيب الله، خذ بأيدينا قلت حيلتنا بذكرنا يا رسول الله. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. والعصر، إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. وقال سيدنا وحبيبنا ونبينا محمد صلى الله عليه وسلم: إن المؤمن إذا أذنب ذنبا كانت نكتة من سوداء إلهي لست للفردوس أهلا ولا أقوى على نار الجحيم، هب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. وخالف النفس والشيطان وعصهما وإنهما محى الله كالنسخة فتهمي. مولاي صل وسلم على حبيبك خير أتوم سنها دروا غلرنا أهوانا بطا حتى يبيدي غنجي داري ميستاد ബഹുമാനപ്പെട്ട ഉസ്താദ്മാർ, ബഹുമാനപ്പെട്ട സയ്യിദവർഗൽ, ബഹുമാനപ്പെട്ട അലി ഹാജി എന്ന പ്രിയപ്പെട്ട അലിമിങ്ങളെ, കാരണവന്മാരെ, ഉമറാക്കളെ, പ്രിയപ്പെട്ട ഉമ്മപ്പെങ്ങന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഘം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. വളരെ നിങ്ങളൊക്കെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് 6 മണി എന്ന് പറഞ്ഞാൽ 6:30 ഒക്കെ ആവുമല്ലോ എന്ന് കരുതി 5:55 ആണെന്ന് കുളിക്കാനൊക്കെ പോയത്. ഞാൻ ആദ്യമായി നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. പരിശുദ്ധമായ നോമ്പൊക്കെ എടുത്ത് വളരെ താല്പര്യത്തോടുകൂടെ നേരത്തെ തന്നെ വന്ന ആളുകൾ വലിയ വശമായിട്ടുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. വരുത്തത്തോടുകൂടെ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമിലും നമ്മുടെ ഇബാദത്തിലൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മൾ മരിച്ചുപോയ ആളുകൾ, ഒരുപാട് ആളുകൾ, നമ്മുടെ പള്ളിയുടെ ചുറ്റും മറുപട്ട് കിടക്കുന്നവർ, പല ഖബറിസ്ഥാനിലുമായി അന്തിയുറങ്ങുന്നവർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ബിറഹ്മതിക യാ അർഹമർ റാഹിം. പരിശുദ്ധമായ റമളാനിലെ സുന്ദരമായ ഇൽമിന്റെ സദസ്സിൽ ഇരിക്കുമ്പോൾ ഒരുപാട് മഹത്വങ്ങൾ നമുക്കുണ്ട്. സ്വർഗീയ തോപ്പ് എന്നുള്ളതാണ് റസൂൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധമായ റമളാനിൽ തന്നെ ഒരാൾ ഇൽമിന്റെ സദസ്സിലേക്ക് വരികയാണെങ്കിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ ഹലറ മജ്ലിസിൽ ഇൽമി ഫീ റമളാൻ. പരിശുദ്ധമായ റമളാനിൽ ഒരാൾ ഇൽമിന്റെ സദസ്സിൽ ഹാളറാവുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കതബല്ലാഹു, അല്ലാഹു എഴുതി വെക്കുമെന്നാണ്. ബികുല്ലി ഖദമിൻ ഇബാദത്തു സന, ഓരോ ചവിട്ടടിക്കും അവന്റെ ഓരോ ചവിട്ടടിക്കും അല്ലാഹു അവന് ഒരു വർഷത്തെ പ്രതിഫലം എഴുതി വെക്കുന്നു എന്നാണ്. ഒരു വർഷത്തെ പ്രതിഫലം മാത്രമല്ല, അവനോട് കൂടെയാണ്
അർശിന്റെ താഴ്ഭാഗത്ത് എന്റെ കൂടെയാണെന്ന് സയ്യിദുന മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മുടെ ഓരോ ചവിട്ടടിയും നമ്മുടെ ഓരോ സഞ്ചാരത്തിനും അള്ളാഹു നൽകുന്ന പ്രതിഫലമാണ്. ഒരു വർഷത്തെ പ്രതിഫലം ഒരു ചവിട്ടടിക്ക് അള്ളാഹു നൽകുകയാണ്. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. മാത്രമല്ല ഹബീബായ മുസ്തഫ തങ്ങൾ പറയാണ്, അർശിന്റെ താഴ്ഭാഗത്ത് എന്റെ കൂടെയാണ്, അള്ളാഹുവേ ഞങ്ങളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരണേ റബ്ബേ. ശുദ്ധമായ റമദാനിൽ അല്ലാഹുവിന്റെ ദീൻ പറയുക, കേൾക്കുക, ഇൽമു കൊണ്ട് റമദാനിൽ നിങ്ങൾ നന്മകൾ ചെയ്യണമെന്ന്. ധാരാളം നന്മകൾ ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ ഇൽമുമായി നിങ്ങൾ ബന്ധപ്പെടണം. ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മരിക്കാൻ പോകുന്ന സഹാബിയോട് പോലും ഹബീബായ മുസ്തഫ തങ്ങൾ പറഞ്ഞത്, നീ ഇൽമുമായി ജോലിയായിക്കോ എന്നാണ്. ഇൽമുമായി ജോലിയാവുക, അള്ളാഹുവിന്റെ ഇൽമുമായി ജോലിയാവുക, അത് ഏറ്റവും വലിയ ഇബാദത്താണ്. അല്ലാഹുവിനെ അനുസരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്തിഖാലുൽ ഇൽമി മിൻ അഫ്ളി ത്വആത്ത്, ഏറ്റവും വലിയ അല്ലാഹുവിനെ അനുസരിക്കുന്ന അമലുകളിൽ പ്രധാനപ്പെട്ടത് ഇൽമുമായി ജോലിയാവലാണ്. ഇൽമുമായി ജോലിയാവുക, അതും പരിശുദ്ധമായ റമദാനിൽ. ധാരാളം കാരുണ്യങ്ങളെ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട് അല്ലേ. ധാരാളം നമ്മൾ റമദാനെ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധമായ റജബിലും ഷഅബാനിലും നമ്മൾ റമദാനിലേക്ക് എത്തിക്കണേ എന്ന് അല്ലാഹുവിനോട് നമ്മൾ ചോദിച്ചു, ഒരുപാട് ചോദിച്ചു. അല്ലാഹു നമുക്ക് തൗഫീഖ് തന്നു, റമദാനിൽ നമ്മൾ എത്തുകയും ചെയ്തു. അല്ലാഹുവേ സന്തോഷത്തോടെ ഇബാദത്തോടെ നിന്റെ പൊരുത്തത്തോടെ റമദാനെ കടിച്ചു കൂട്ടാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം തമ്പുരാനേ. ഈ പരിശുദ്ധമായ റമദാനിൽ അല്ലാഹു റമദാനെ എത്തിച്ചു തന്നു. ഇനി റമദാനെ നല്ലതുപോലെ കിട്ടിയ അതിഥിയെ നല്ലതുപോലെ സൽക്കരിച്ചുകൊണ്ട് സന്തോഷത്തോടെ പറഞ്ഞേക്കണം. പരിശുദ്ധമായ റമദാനിൽ ഒരുപാട് കാരുണ്യങ്ങൾ, ഒരുപാട് റഹ്മത്തുകൾ അല്ലാഹു നമുക്ക് നൽകുന്നുണ്ട് അല്ലേ. ഒരുപാട് കാരുണ്യങ്ങൾ. ഒരു ഹസനത്ത് ഒരടിമ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഹസനത്ത് ചെയ്യണമെന്നില്ല. ഒരേ നന്മ ചെയ്യണമെന്ന് ഒരു മനുഷ്യൻ ആഗ്രഹിച്ചാൽ, ഒരു മനുഷ്യൻ വിചാരിക്കുകയാണ്, അള്ളാഹുവിന്റെ കാരുണ്യം എന്ന് പറഞ്ഞാൽ വലിയ കാരുണ്യമാണ്, വലിയ കാരുണ്യം. മനസ്സിനെ വൃത്തിയാക്കി ശുദ്ധിയാക്കി ധാരാളം നന്മകൾ ചെയ്യുന്ന ആള്, മനസ്സ് ശുദ്ധിയാക്കുക. ഷഅബാനെ പറഞ്ഞാൽ തന്നെ മനസ്സിനെ വൃത്തിയാക്കുക എന്നാണ് ഇസ്ലാഹുൽ ഖുലൂബ്. എന്തിനു വേണ്ടിയാ മനസ്സ് വൃത്തിയാക്കിയത്? നമ്മൾ റമദാൻ മാസത്തിലുള്ള പ്രകാശത്തെ ആവാഹിച്ചെടുക്കാൻ, തൻവീറുൽ ഖുലൂബ്, ഹൃദയത്തെ പ്രകാശിപ്പിക്കേണ്ട മാസം റമദാൻ. റമദാൻ ഒരു പ്രകാശമാണ്, ഖുർആൻ പ്രകാശമാണ്, ഇൽമു പ്രകാശമാണ്, ഈമാൻ പ്രകാശമാണ്. നബിയേ, നിങ്ങളെ ഉമ്മത്തിന് രണ്ട് പ്രകാശങ്ങൾ ഇവിടെ ബാക്കി വെക്കുന്നുണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട, ഉമ്മത്തിന്റെ കാര്യം ഓർത്ത് വിഷമിച്ച് വർത്തമാനം പറഞ്ഞ നബിയോട് ജിബി അലൈഹിസ്സലാം പറഞ്ഞത്, നബിയേ വിഷമിക്കല്ലേ നബിയേ, റമദാനും ഖുർആനും ഇവിടെയുണ്ട് നബിയേ. റമദാൻ അത് പ്രകാശമാണ്. ആ പ്രകാശം നമ്മുടെ പാകമായ ഹൃദയത്തിലേക്ക് നാളെ നിങ്ങൾ നാളെ നിങ്ങളെ മുതൽ ഉപകാരപ്പെടാത്ത ഒരു ദിവസം വരാനുണ്ട്. ഏക്കറക്കണക്കിന് ഭൂമിയുണ്ട് എന്നത് അവിടെ പ്രശ്നമല്ല, അവിടെ അത് മുഖവിലക്കെടുക്കുന്നില്ല. നിനക്കൊരുപാട് ബിസിനസ്സിൽ പാർട്ണർഷിപ്പ് ഉണ്ട്, നിനക്കൊരുപാട് ഒരുപാട് മുതലുകൾ നിന്റെ കയ്യിലുണ്ട്, അത് അല്ലാഹുവിനടുത്ത് വില പോവില്ല. കുട്ടികൾ അവിടെ വില പോവില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഏത് മനുഷ്യനാണ് വിജയിക്കുന്നത്? ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഇല്ലാമൻ അത്തല്ലാഹ,
അല്ലാഹുവിന്റെ അടുത്തേക്ക് ബി ഖൽബിൻ സലീം, നിഷ്കളങ്കമായ മനസ്സിന്റെ ഉള്ളിൽ ഒരണുമണി ഒരാൾക്ക് കിബറില്ലാതെ അഹങ്കാരമില്ലാതെ ആരാണോ ശുദ്ധമായ മനസ്സോടുകൂടെ കടന്നു വരുന്നത് അവനല്ലാതെ നാളെ രക്ഷയില്ല. വളരെ മനസ്സംതൃപ്തിയോട് മനഃശുദ്ധിയോടുകൂടെ മഹാനായ ദിഫാഈ റളിയല്ലാഹു അൻ, മഹാനായ അഹ്മദുൽ കബീർ ദിഫാഈ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അല്ലാഹുവേ സ്വർഗീയ ലോകത്ത് കാണാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. മഹാനായ ദിഫാഈ തങ്ങളടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നു, തങ്ങളെ എനിക്ക് നന്നാവണം അതിനൊരു അവസരം തരണമെന്ന് പറഞ്ഞപ്പോൾ ദിഫാഈ തങ്ങൾ ചെറുപ്പക്കാരനോട് പറയുകയാണ്, ഇവിടെ നന്നാവാനുള്ള സ്ഥലമല്ല, പോയിക്കോ പുറത്തു പോയിക്കോ. ആട്ടി പറഞ്ഞേക്കുകയാണ് ദിഫാഈ തങ്ങൾ. ആട്ടി പറഞ്ഞ് ദിഫാഈ തങ്ങൾ ഈ ചെറുപ്പക്കാരനെ ആട്ടി പറഞ്ഞു. രണ്ടാമതും ചെറുപ്പക്കാരൻ വന്നു, തങ്ങളെ എനിക്ക് നന്നാവാനല്ലേ. വീണ്ടും അങ്ങനെ വന്നു, വീണ്ടും ആവർത്തിച്ച് വന്നു വരികയാണ്. അങ്ങനെ വന്നപ്പോ വീണ്ടും വന്നപ്പോ ദിഫാഈ തങ്ങൾ ദേഷ്യം പിടിച്ചിട്ട് ഇവനോട് പറഞ്ഞോടോ, നീ ഞാൻ മരിക്കാതെ നന്നാവില്ല. ഇത് കേട്ടപ്പോ ബേജാറായി പോയി ചെറുപ്പക്കാരൻ. ആകെ സങ്കടപ്പെട്ടു, പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ദിഫാഈ തങ്ങളടുത്തേക്ക് വീണ്ടും വരികയാണ്. ദിഫാഈ തങ്ങളടുത്തേക്ക് വീണ്ടും വന്നു, തങ്ങളെ നന്നാവാൻ വന്നതാണ് തങ്ങളെ, എന്നെ ആട്ടി പറഞ്ഞേക്കല്ല തങ്ങളെ, എന്നെ സ്വീകരിക്കൂ തങ്ങളെ. വേദനയോടെ ദിഫാഈ തങ്ങളടുത്ത് വന്നപ്പോ ചെറുപ്പക്കാരന് മെല്ലെ ദിഫാഈ തങ്ങൾ തന്റെ അടുത്തേക്ക് അടുപ്പിച്ചു വെച്ചിട്ട് ചോദിച്ചു, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ മരിക്കാതെ നീ നന്നാവില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്തേ നീ മനസ്സിലാക്കിയത്? ഇപ്പോഴാണ് ചെറുപ്പക്കാരൻ പറഞ്ഞത്, തങ്ങളെ നിങ്ങൾ മരിക്കാതെ ഞാൻ നന്നാവില്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞാൻ മരിക്കാതെ പരിപാടി തങ്ങൾ പറഞ്ഞു. ഫാണി തങ്ങൾ പറയുകയാണ്, അല്ല അല്ല ഞാനതല്ല പറഞ്ഞത്, ഞാൻ മരിക്കാതെ നീ നന്നാവില്ലെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പൊ നീ വന്നത് ഇന്നലെ വന്നത് പോലെയല്ല, മനിയാന്ന് കഴിഞ്ഞ വർഷം വന്നത് പോലെയല്ല, കഴിഞ്ഞ ആഴ്ചകളിൽ വന്നത് പോലെയല്ല, നീ ഇപ്പം വന്നത് ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഈ ആയത്ത് അള്ളാഹുവിനെ പരിശുദ്ധമായി ഈ ആയത്ത് ഓതി കേൾപ്പിച്ചുകൊണ്ട് പറഞ്ഞു, പടച്ച റബ്ബിന്റെ അടുത്ത് നിഷ്കളങ്കമായ മനസ്സോടുകൂടെ വന്ന ഒരാളെ അള്ളാഹു സ്വീകരിക്കൂലേ. അതുപോലെ നീ ഇങ്ങോട്ട് ഇപ്പം വന്നത് നിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരണുമണി കിബറില്ല എന്നാണോ നിന്റെ മനസ്സിൽ നിന്ന് ഞാൻ എന്നത്? നമുക്കങ്ങനല്ലേ, ഞാൻ വലിയ ആളാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. ഞാനെന്തോ ഒരു സംഭവമായിട്ട് സ്വയം പുകഴ്ത്തിയിട്ട് നമ്മൾ പറയും, ആ ഞാൻ എന്നത് എന്നാണോ മരിക്കുന്നത്? മനസ്സിന്റെ ഉള്ളിൽ ഞാൻ എന്നതെന്നാണോ നശിക്കുന്നത്? ഞാൻ ഒന്നുമല്ല, ഞാനൊരടിമയാണ്, ഞാനൊരു ഉടമയല്ല. ഇതെന്നാണോ എന്റെ മനസ്സിൽ നിന്ന് ഞാൻ വലിയ ആളാണെന്ന ബോധം മരിക്കുന്നത്? അന്നേ മനുഷ്യന്മാരെ ഞാൻ നിങ്ങൾ നന്നാവുകയുള്ളൂ. അല്ലാഹുവേ ഞങ്ങളുടെ കൽബ് നന്നാക്കി തരണ റബ്ബേ. ഈ മനസ്സിന്റെ ഉള്ളിലേക്കാണ് അല്ലാഹു നോക്കുന്നത്.
ആ ഒരു സലീമായ ഹൃദയത്തോടുകൂടെ പടച്ച റബ്ബിന്റെ അടുത്തേക്ക് ചെല്ലുന്നവർക്ക് അല്ലാഹു വലിയ സ്ഥാനം തരുന്നുണ്ട്, അല്ലാഹു വലിയ സ്ഥാനം തരുന്നുണ്ട്. മനസ്സിന്റെ ഉള്ളിൽ നമ്മുടെ നിയ്യത്തിന്റെ ധാരാളം അമലുകൾ ചെയ്യുന്നുണ്ട്, ധാരാളം ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. മനസ്സിന്റെ ഉള്ളിൽ എവിടെയോ ഒരു തോന്നലുണ്ട്, ഞാനിപ്പം വലിയ ആള് തന്നെ, എന്റെ അത്ര അവിടെ സൽക്കർമ്മം ചെയ്യുന്ന ഒരാളില്ല, എന്റെ അത്ര ഇപ്പം വലിയ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മറ്റൊരു ആചാര് എന്റെ നാട്ടിലില്ല, ഇപ്പം ഞാൻ തന്നെ ആള്. ഇത് നിന്റെ മനസ്സിൽ തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നിന്റെ നാശത്തിന്റെ തുടക്കം എന്ന്, അവിടെയാണ് നാശം. അതുകൊണ്ട് മനസ്സിന്റെ ഉള്ളിൽ ഞാൻ എന്നത് അത് മരിച്ചു പോകണം, അത് ഇല്ലായ്മ ചെയ്യണം. അല്ലാഹുവേ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇത് പരിശുദ്ധമായ റമളാൻ തീരുന്നതിന്റെ മുമ്പ് എന്റെ ഹൃദയത്തിന്റെ പാപക്കറകളെ ഇല്ലായത് ചെയ്തുകൊണ്ട് എന്റെ മനസ്സിന്റെ ഉള്ളിൽ അണുമണി കിബറില്ലാതെ റിയാ ഇല്ലാത്ത ഹൃദയമായി എന്റെ ഹൃദയ സ്ഫടികം പോലെ സുന്ദരമായി എന്റെ ഹൃദയം മാറണമെന്നാണ്. എന്റെ ഹൃദയം അങ്ങനെ പാകപ്പെടണം. അങ്ങനെ പാകപ്പെടുമ്പോഴേ നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക്. അങ്ങനാണല്ലോ ഒരു ചുമരുവല ഒരു 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 പരസ്യം എഴുതണമെങ്കിൽ അവിടെയുള്ള ആദ്യത്തെ അവശിഷ്ടങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്യണം. അതേപോലെ നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് ഒരു ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവുകയാണെങ്കിൽ അത് വാങ്ങാൻ പോകുമ്പോ ആ പാത്രത്തിൽ ഒരു അവശിഷ്ടമുണ്ടെങ്കിൽ ഭക്ഷണം തരുന്ന ആള് ആ പാത്രത്തിലേക്ക് ഭക്ഷണം തരൂ 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 അല്ലേ. നമ്മൾ ഭക്ഷണം വാങ്ങാൻ പോകുമ്പോ ആ പാത്രത്തിൽ അവശിഷ്ടമുണ്ട്, എന്നാൽ ആ പാത്രം ഭക്ഷണം വിളമ്പുന്ന ആള് പറയും അതിലെ എന്തൊക്കെയോ അവശിഷ്ടങ്ങളുണ്ട്, അല്ലെങ്കിൽ പല്ലിക്കാഷ്ടമുണ്ട്, കോയിക്കാഷ്ടമുണ്ട്, പോയി കഴുകിയിട്ട് വാ, നല്ല ഭക്ഷണം തരൂ, കാരണം ഭക്ഷണം അങ്ങനെ വിളമ്പേണ്ടതാണ്. അപ്പൊ പാത്രം കഴുകേണ്ടതുണ്ട് അല്ലേ, പാത്രം കഴുകണം. ആ ഹൃദയം പാപങ്ങളെ കൊണ്ട് നിറഞ്ഞു പോയ എന്റെ ഹൃദയത്തെ കഴുകാതെ അവിടെ അല്ലാഹുവിന്റെ ഈമാനിന്റെ പ്രകാശം തരില്ല, അവിടെ ഈമാൻ ഉണ്ടാവില്ല, ഈമാന്റെ പ്രകാശം ഉണ്ടാവുകയില്ല. العلم نور الله حقا ونور الله لا يعطى لعاصي. علم പ്രകാശമാണ്. ഞാൻ ആദ്യം പറഞ്ഞു ഇൽമു ഈമാൻ ഖുർആൻ ഇതെല്ലാം റമളാൻ പ്രകാശമാണ്. ഈ പ്രകാശങ്ങൾ കളങ്കമായ ഹൃദയത്തിലേക്ക് കിട്ടൂല. ഹൃദയം പാകപ്പെടുത്തണം, സലീമായ ഹൃദയത്തോടുകൂടെ ആവണം പടച്ച റബ്ബിലേക്ക് നമ്മൾ പോവേണ്ടത്, ഇബാദത്തിലേക്ക് നമ്മൾ മുതിരേണ്ടത്. ശവനാവട്ടെ, നമുക്ക് ഒരുപാട് കാരുണ്യങ്ങളെ ഒരു നന്മക്ക് പത്ത് ഹസനത്തെ ഒരാള് ഒരു നന്മ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഫലം അയാള് ആ അമൽ ചെയ്തിട്ടില്ലെങ്കിൽ റമദാനല്ലേ റബ്ബേ, ഞാനിനി മുതൽ തഹജ്ജുദ് നിസ്കരിക്കട്ടെ, ഞാനിനി തബാറക പതിവാക്കട്ടെ, ഞാനിനി ദുഹ നിസ്കരിക്കട്ടെ. നന്മകൾ മനസ്സിന്റെ ഉള്ളിൽ വിചാരിച്ചാൽ ചെയ്യണമെന്നില്ല. നമ്മുടെ മനസ്സിലിങ്ങനെ വിചാരിക്കാൻ പടച്ചോനെ റമദാൻ അല്ലേ വന്നത്, ഇനി ഞാൻ എന്നും ദുഹ നിസ്കരിക്കും റബ്ബേ, ഇനി എന്നും തഹജ്ജുദ് നിസ്കരിക്കും റബ്ബേ എന്ന് മനുഷ്യന്മാരെ ഉമ്മമാരെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കില് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അല്ലാഹു പറഞ്ഞതായിട്ട് അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിലോ നിനക്ക് അല്ലാഹു എഴുതി വെക്കുകയാണ്, ഒരു നന്മയായിട്ട് എഴുതി വെക്കുകയാണ്, കുത്തിബത്തു ലഹു ഹസന ഒരു നന്മയായി എഴുതി വെക്കുകയാണ്. അത് ചെയ്യണമെന്നില്ല, നന്മ ചെയ്യണമെന്ന് ഞാൻ എന്റെ മനസ്സിലാണ് വിചാരിച്ചു, പക്ഷെ ചെയ്തില്ല, എന്നാൽ അതിന് കൂലിയാണ്. എന്നാലോ ഒരു നന്മ ഒരാൾ ചെയ്യണമെന്ന് വിചാരിച്ച് വമൻ ഹമ്മ ബിഹസനത്തിൻ ഫഅമിലഹാ ഒരു നന്മ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഫഅമിലഹാ അവനാ നന്മ ചെയ്താൽ ഉത്തിബത്തു ലഹു അവൻ അല്ലാഹു എഴുതി വെക്കുകയാൻ അശറ ഹസന 10 പോരാ പോരാ ഔസബിയാമിയാ
അത് മനുഷ്യ മനസ്സിന്റെ നിയ്യത്ത് പോലെ. പത്ത് നന്മകളായി, ഒരു നന്മയുടെ വര, ഒരു തിന്മയുടെ വര, രണ്ട് വരകളെ സംഗമിക്കുമ്പോൾ നന്മയുടെ വര എത്രത്തോളം ഉയർന്നു പോകും, തിന്മ അങ്ങനെയല്ല, അതവിടെ തന്നെ, അതവിടെ തന്നെ. നന്മയുടെ വര മനുഷ്യന്റെ നെയ്യത്ത് പോലെ വളർന്ന് വളർന്നിട്ട് അതങ്ങനെ വളർന്ന് വളർന്ന് പോകുമെന്നാണ് നമ്മുടെ മനസ്സിനുള്ളിലെ നെയ്യത്താണ്. ഒരു സദക കൊടുക്കുമ്പോ മനസ്സിലെ വലിയ നെയ്യത്ത്, പക്ഷേ റബ്ബേ അതെ, പിന്നെ ഞാൻ എന്നെ കൊടുക്കുന്നത് എനിക്ക് അത് ഉപകാരപ്പെടണം, എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരാളെ കാണാനല്ല, പക്ഷേ ആ മനുഷ്യനതുകൊണ്ട് വലിയ ഫലം ഉണ്ടാവണം എന്നൊക്കെ മനസ്സിനുള്ളിൽ വലിയ നെയ്യത്തോടുകൂടെ അയാൾ കൊടുക്കുന്നെങ്കിൽ ആ നെയ്യത്തിനനുസരിച്ച് നിയ്യത്ത്. ഖുർആൻ ഓതുന്നതും നിയ്യത്തും അതിനനുസരിച്ചാണ്. ഒരാൾ ഖുർആൻ ഓതുമ്പോ, ഒരാൾ ഖുർആൻ എത്രയാണോ ഓതുന്നത്, പരലോകത്ത് നിന്റെ സ്ഥാനം നീ എവിടെ വെച്ചമാണോ, എത്രയാണോ ഖുർആൻ ഓതുന്നത് അവിടെയാണ് നിന്റെ സ്ഥാനം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എത്ര ഖുർആൻ ഓതുന്നു അത്രത്തോളം ദർജ ഇങ്ങനെ കൂടുന്ന, അത്രത്തോളം ദർജ പരലോകത്ത് കൂടും. പരലോകത്തെ ദർജയുടെ പ്രത്യേകത ഒരു ദർജ എന്ന് പറഞ്ഞാൽ ആകാശഭൂമികൾക്കിടയിലുള്ള വിശാലമായ വിശാലമായ സ്ഥലങ്ങളെയാണ് പരലോകത്ത് ഒരു ദർജ എന്നത്. കേൾക്കണേ മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഖുർആൻ ഓതുന്നത് എവിടെയാണോ അത്രയോളം ദർജ നമുക്കുണ്ട്. ഒരു നന്മ ചെയ്യുമ്പോ മനുഷ്യന്റെ നിയ്യത്ത് പോലെ അതിന്റെ പ്രതിഫലമുണ്ട്. സബി 700-70,000 വരെ റമളാൻ ആവട്ടെ അത് വലിയ പ്രതിഫലമാണ്. റമളാനാകട്ടെ പിന്നെ വലിയ പ്രതിഫലമാണ് അല്ലേ. സ്വർഗീയ വാതിലുകളെല്ലാം തുറക്കപ്പെട്ട് നരകത്തിന്റെ വാതിലുകൾ അടച്ചു വെച്ച സുന്ദരമായ ദിനരാത്രങ്ങളാണ് നമ്മളിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഒരു നന്മ ചെയ്യുമ്പോ അല്ലാഹു നമ്മളോട് കാണിക്കുന്ന കരുണയാണ് നന്മകൾ ചെയ്യുമ്പോൾ ഒരുപാട് പ്രതിഫലം തരുന്നത്. എന്നാൽ വമൻ ഹമ്മ ബിസയ്യ, ഒരാളൊരു തിന്മ കൊണ്ട് വിചാരിച്ചാൽ, ഒരു തിന്മ ചെയ്യണമെന്ന് വിചാരിച്ചു, കണ്ടുകുടിക്കണം, അഞ്ചാവ് വെക്കണം, ഹൻസ് വെക്കണം, സിനിമ കാണണം, ഹറാമിലേക്ക് നടന്നു പോകണം എന്നൊരാൾ വിചാരിച്ചാൽ അവനത് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലാഹു എഴുതി വെക്കുന്നത്, അവനത് ചെയ്തിട്ടില്ലെങ്കിൽ ആ തിന്മവൻ ചെയ്തിട്ടില്ലെങ്കിൽ അവൻ അല്ലാഹു ഒരു നന്മ എഴുതി വെക്കുകയാണ്. തിന്മ ചെയ്യണമെന്ന് വിചാരിച്ച് അങ്ങനെ ആ തിന്മ ചെയ്തില്ല, പിന്മാറി, എന്നാൽ അല്ലാഹു അത് നന്മയായിട്ട് എഴുതി വെക്കുകയാണ്. ചിന്തിച്ചു നോക്ക്. ഇനി ഒരാളൊരു വമൻ ഹമ്മ ബിസയ്യതിൻ ഫഅമിലഹാ, ഒരു തിന്മ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അവൻ ആ തിന്മ ചെയ്താൽ അവൻ അല്ലാഹു എഴുതി വെക്കുന്നത് സയ്യ, ആ തിന്മ മാത്രം ഓറില്ല, ആ തിന്മ മാത്രം. നേരത്തെ പോലെ പത്തരട്ടി മറ്റരട്ടി ഒന്നുമില്ല, ആ തിന്മ മാത്രം. ഇങ്ങനെയാണ് അല്ലാഹു എഴുതി വെക്കുന്നത്. ഇതല്ലയോ അല്ലാഹു നമുക്ക് ചെയ്തു തരുന്ന ഏറ്റവും വലിയ കാരുണ്യമല്ലേ, രക്ഷപ്പെടാനുള്ള മാർഗങ്ങളില്ലയോ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമദാനിൽ നമ്മളെ ഹൃദയത്തെ ശുദ്ധിയാക്കി പാകപ്പെടുത്തിയിട്ട് അല്ലാഹു പറയുകയാണ്, കാലത്തെ തന്നെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറയുകയാണ്, ഇന്നൽ ഇൻസാന ലഫീ ഖുസർ, തീർച്ചയായും മനുഷ്യന്മാർ അവർ പരാജയപ്പെട്ടവരാണ്, അവർ പരാജയത്തിൽ തന്നെ പരാജയപ്പെട്ടുപോയി. ഇല്ലല്ലദീന ആമനൂ, വിശ്വസിച്ചവരൊഴികെ, വിശ്വസിച്ചവരൊഴികെ, യഥാർത്ഥമായ ഈമാൻ അവന്റെ മനസ്സിലേക്ക് എത്താത്തവൻ ഒഴികെ. വെറുതെ മുസ്ലിമായതുകൊണ്ട് കാര്യമല്ല, മുസ്ലിമായതുകൊണ്ട് കാര്യമില്ല. ഞാനും നിങ്ങളുമെല്ലാം മുസ്ലിമിന്റെ പേരുകളുണ്ട്. സയഅതി സമാനൻ അലാ ഉമ്മത്തി ലാ യബഖാ മിനൽ ഇസ്ലാമി ഇല്ലസ്മുഹു, നാളെ അവസാന കാലഘട്ടം വരുമ്പോ
മുസ്ലിമിന്റെ പേരുകളാണ്, പക്ഷേ അതല്ലാതെ ബാക്കിയുണ്ടാവില്ല. അവന്റെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിലല്ല, അള്ളാഹുവിന്റെ ഇഷ്ടത്തിലല്ല. ഇല്ലല്ലദീന ആമനൂ, എല്ലാവരും പരാജയത്തിൽ തന്നെ. ഇല്ല ഒഴികെ, അല്ലദീന ആമനൂ, വിശ്വാസം രൂഢമൂലമാക്കിയവരൊഴികെ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെ, മഹാനായ ഇസ്മായിൽ നബിയെ പോലെ. ഇബ്രാഹിം നബി ജീവിതത്തിൽ വലിയ ഇബ്രാഹിം നബിയോട് മില്ലത്തിനെ നിങ്ങൾ പിന്തുടരണമെന്ന് നമ്മളോട് പറഞ്ഞതേ. ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടവരാണ് ഈമാൻ ഇബ്രാഹിം നബിയുടെ ഈമാൻ ഇന്നിവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ആഗ് കർ സക്തി ഹേ, എല്ലാ അഗ്നികളും തീജ്വാലകൾ പൂന്തോട്ടങ്ങളാകുമായിരുന്നു. തീജ്വാലകൾ, വലിയ തിനാളങ്ങൾ, അഗ്നിഗോളങ്ങൾ, അതെല്ലാം പൂന്തോട്ടങ്ങളാകുമായിരുന്നു. എന്റെ പറയാനുള്ള കാരണം വെറുതെ അല്ല. അല്ലെ, കുട്ടിയില്ലാതെ ഒരുപാട് കാലം സങ്കടപ്പെട്ട് വിഷമിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ദുആ ചെയ്ത് അവസാനം പ്രായമായപ്പോഴാണ് രണ്ട് മാലാഖമാരെ അള്ളാഹു പറഞ്ഞയച്ചത്. രണ്ടുപേര് പറയാണ്, ഇബ്രാഹിം നബിയെ, നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവാൻ പോകുകയാണ്. എനിക്കോ, ഞാൻ പ്രായമായിട്ടില്ലേ, അതിനെന്തേ പടച്ചവന് പ്രയാസമില്ല. അള്ളാഹുക്കതൊരു പ്രശ്നമല്ലല്ലോ, അള്ളാഹുക്കത് പ്രയാസമില്ലല്ലോ എന്ന് പറയാ. പഠിച്ചവന്റെ പ്രശ്നമല്ലല്ലോ, അള്ളാഹുവിനത് പ്രയാസമല്ല. അങ്ങനെ കുട്ടിയെ കിട്ടി, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഈമാൻ നിങ്ങളോട് കുറച്ച് അല്പം സംസാരിക്കും, വേറെ പരിപാടിക്ക് പോകാനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുടരാം. ദീർഘകാലം ദീനിന്റെ ഖിദ്മത്ത് ചെയ്യാൻ ആഫിയത്തോട് അല്ലാഹു ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ഇന്നത്തെ സമാപന പരിപാടി ബഹുമാനപ്പെട്ട സയ്യിദ് മിർബാത്ത് ജമീലി തങ്ങൾ അധ്യക്ഷം വഹിക്കും. ഇന്നത്തെ ഉദ്ഘാടകൻ പൂനഞ്ചേരി അബ്ദുള്ള മുസ്ലിം അവർകളാണ്. അവരെല്ലാവരും നമ്മുടെ സദസ്സിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിനെ, നമ്മൾ ഇന്ന് വരാൻ പോകുന്ന ഉസ്താദ് പറഞ്ഞ അടിസ്ഥാനത്തിൽ ഒരു കുറഞ്ഞ സമയം ഉസ്താദിനോട് സംസാരിക്കും. വെള്ളി ശനി എന്ന ദിവസമാണ് എൻ്റെ പ്രഭാഷണം ഇവിടെ നടക്കേണ്ടത്, അത് നടന്നിട്ടുണ്ട്. പിന്നെ ഞായറാഴ്ച ഇന്ന് ഇതിൻ്റെ സമാപനവും. ബഹുമാനപ്പെട്ട ഉമർ ഉസ്താദ് അങ്ങല്ലേ, ഉമർസ്താദിൻ്റെ വരുന്ന ഉമർസ്താദ് ഏതാനും നിമിഷത്തിനുള്ളിൽ എത്തിച്ചേരും. ഇവിടെ ഉസ്താദ്മാരെ ഒരു പ്രസംഗത്തിൻ്റെ ഇടയിൽ കയറാൻ പാടില്ല എന്ന് ഞാനോട് പറഞ്ഞതാണ്. പിന്നെ ഇന്നലെ വവാഡ് ഉസ്താദിന് എന്തോ ഒരു ക്ഷീണം കാരണം വരാൻ കഴിഞ്ഞില്ല. അദ്ദേഹം രോഗിയും പ്രയാസത്തിലുമാണല്ലോ. അപ്പോൾ അതൊക്കെ എല്ലാവരും ക്ഷമിക്കുക. ഇന്നലെ മിനിഞ്ഞാനും വരുന്നു വവാഡ് ഉസ്താദ് പറഞ്ഞതാണ്. പക്ഷേ അതേ സമയത്ത് അവരുടെയൊക്കെ കാര്യം, അവരൊക്കെ വയസ്സായ ആളുകളാണ്, രോഗികളാണ്, പ്രയാസത്തിലാണ്. അള്ളാഹു അവർക്കൊക്കെ ശിഫ നൽകട്ടെ. എന്നാലും പ്രയാസപ്പെടരുത് എന്ന് അവർ അവിടെ നിന്ന് ദുആ ചെയ്താലും ആ ദുആയിൽ നമ്മളൊക്കെ ഉൾപ്പെടും. അള്ളാഹു എല്ലാ പ്രയാസങ്ങളെ തൊട്ട് കാക്കട്ടെ. എനിക്ക് 9 മണിക്ക് കണ്ണൂരിൽ പ്രസംഗിക്കണം. എന്നാലും ഇത് പൂനൂരിൽ നിന്നാണ് നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അത് പൂനൂരിനൊരു പ്രത്യേകതയുണ്ട്. പൂനൂര് നമ്മൾ സമസ്ത ഇവിടെ ഒരു അടിത്തറുള്ള ഒരു നാടാണ്. അത് നാശമാവാൻ പാടില്ല എന്ന നിലക്ക് ശ്രമകരമായ ഒരു പ്രവർത്തനം ഈ 2 ആഴ്ച ക്ലാസ്സുകളിലൂടെ നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ ആ പഴയ പ്രതാപത്തിലേക്ക് പൂനൂരിനെ മടക്കി കൊണ്ടുവരണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിനുള്ള ഒരു ശ്രമം എന്ന നിലയിലാണ് ഈ ക്ലാസ്. അതോടുകൂടെ തന്നെ ആളുകൾക്ക് നന്മ മനസ്സിലായി തിന്മയും നന്മയും തിരിച്ചറിയുക, ഇതൊക്കെ ക്ലാസിൻ്റെ ഉദ്ദേശം.
ഒരു പ്രസംഗത്തിനിടയിൽ കയറാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പ്രസംഗമൊന്നും നടത്തുന്നില്ല, ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. വമിൻ ആദാബി സോമി, വമിൻ ആദാബി സോമി തഖ്ലീലു ത്വഅം യഹ്യ, അടക്കമുള്ള തസവുഫിൻ്റെ കിതാബുകളിലും കാണാം. ഇആനത്ത് ത്വാലിബീൻ അടക്കമുള്ള ഫിഖഹിൻ്റെ കിതാബിലും കാണാം. ഞാനത് രണ്ടും ഉദ്ധരിക്കാനുള്ള കാരണം, തസവുഫിൻ്റെ ഇമാമിയങ്ങൾ പറഞ്ഞ സൂക്ഷ്മതയായിരിക്കും എന്ന് ചില ആളുകൾ ധരിക്കും, അല്ല. ഇത് ഫുഖഹാഇനും അഭിപ്രായമുള്ളതാണ്. വമിൻ ആദാബി സോമി, സോമിൻ്റെ ആദാബിൽപ്പെട്ടതാണ് തഖ്ലീലു ത്വഅമി ഫില്ലൈലി, രാത്രികാലങ്ങളിൽ ഭക്ഷണം പരമാവധി ചുരുക്കുക എന്ന കാര്യം. ഇത് ആദാബ് സോമാണ് എന്ന് യഹ്യയിലുണ്ട്, വേറെ തസോഫിൻ്റെ കിതാബുകളുണ്ട്, ഫുഖഹാ ഇത് വിശദീകരിക്കുന്നുണ്ട്. ഈ ആനത്തടക്കം അത് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ മറ്റുള്ള കാര്യം പറയേണ്ടല്ലോ. ഒരു വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഈ തഖ്ലീലു ത്വഅം, ഭക്ഷണം പരമാവധി ചുരുക്കുക. ഇത് വളരെ വലിയ ഒരു കാര്യമാണ്. എന്നിട്ട് അവിടെ ഇആനത്തിൽ കാണാം, ഒരാൾ പിന്നെ മൻ കസറ ത്വഅമ ഫില്ലൈലി, ആരെങ്കിലും രാത്രി കാലത്ത് ഭക്ഷണം കൂട്ടിയാൽ അയാൾ എന്ത് ചെയ്തു? അള്ളാഹു സോമിൽ ഉദ്ദേശിച്ച ഹിക്മത്തിന് എതിരാണ് അയാൾ ചെയ്തത്. മനസ്സിലായില്ല, സോമിൽ അള്ളാഹു തആല ഉദ്ദേശിച്ച ഹിക്മത്ത് ഈ തഖ്ലീലു ത്വഅമമായി ബന്ധപ്പെട്ട ഒരു ഹിക്മത്ത് അള്ളാഹു തആല അതിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിനെതിരാണ് അയാൾ ചെയ്തത് എന്ന് ഈ ആനത്ത് അവിടെ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പം ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഭക്ഷണം വളരെ കുറച്ച് കഴിക്കുക നോമ്പിൻ്റെ രാത്രി കാലങ്ങളിൽ. പൊതുവെ രാത്രി ഭക്ഷണത്തിൻ്റെ ഒരു സമയമല്ല. ഭക്ഷണം എന്ന് പറഞ്ഞാൽ സൂര്യനുമായി ബന്ധപ്പെട്ടതാണ് ഭക്ഷണം, ചന്ദ്രനുമായി ബന്ധപ്പെട്ടതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഷാഹ് ഒന്നിരിക്കൽ ഖുബൈലൽ മഗ്‌രിബ് അല്ലെങ്കിൽ ബുഅയ്ദൽ മഗ്‌രിബ്, മിക്കവാറും ഖുബൈലൽ മഗ്‌രിബ്, മഗ്‌രിബിനെ തൊട്ട് മുമ്പാണ് ആഷ, ഹബീബ റസൂലുള്ളാഹിയുടെ ആഷ. അതുകൊണ്ട് തന്നെ മഗ്‌രിബിന് അൽ അഷാഉൽ അവ്വൽ എന്ന് പേരുണ്ട്, ഐഷാക്ക് അൽ അഷാഉൽ അഖീർ എന്നും പേരുണ്ട്. ഒന്നാമത്തെ ഐഷയാണ് മഗ്‌രിബ്, ആഷ കഴിഞ്ഞിട്ടുള്ള നിസ്കാരം, ആഷ എന്ന് പറഞ്ഞാൽ രാത്രി ഭക്ഷണം. ഞങ്ങൾ ദേവബന്ദിൽ പഠിച്ചിരുന്ന കാലത്ത് രാത്രി ഭക്ഷണത്തിനുള്ള ബെല്ലടിക്കും. എപ്പോൾ? അസർ നിസ്കാരം കഴിഞ്ഞ് ജമാഅത്ത് കഴിഞ്ഞാൽ രാത്രി ഭക്ഷണത്തിൻ്റെ ബെല്ലടിക്കും. രാത്രി ഭക്ഷണം ദേവബന്ദിലില്ല. രാത്രി ഭക്ഷണം ഉണ്ട്, ഇതന്നെ ഭക്ഷണം, വലിയ തന്തൂരി റൊട്ടിയും പിന്നെ നല്ല പോത്ത് സൂപ്പോ അല്ലെങ്കിൽ ദാല് ഓ കിട്ടും, അതാണ് ഭക്ഷണം. അപ്പോൾ അത് അസർ ജമാഅത്താണ് കഴിഞ്ഞ്, ജമാഅത്ത് കഴിഞ്ഞ് കിറങ്ങിയാൽ ടോക്കൺ കിട്ടും. ആ ടോക്കൺ കൊണ്ട് ചെന്നാൽ ഭക്ഷണം കിട്ടും. അത് അസർ ജമാഅത്ത് കഴിഞ്ഞ ഉടനെയാണ്. എന്നിട്ട് അത് ആ ദാലൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് വേഗം ഒരു 5 മണി 5:30 ആകുമ്പോഴത്തേന് രാത്രി ഭക്ഷണം കഴിയും. രാത്രി പിന്നെ ഇല്ല. പിന്നെ അവിടെ ദേവബന്ദ് കോളേജിൻ്റെ മുന്നിൽ സുലഭമായി പാല് കിട്ടും, ചെറിയ പൈസ കൊടുത്താൽ പാല് കിട്ടും. അപ്പോൾ ഉറങ്ങണതിന് മുമ്പ് ഞാമത്തൊക്കും സൗകര്യം, കുറഞ്ഞ പൈസക്ക് പാല് കിട്ടും, ആ പാല് കുടിക്കും, കിടക്കും. അതുതന്നെ, ഇതാണ് പൊതുവേ ലോകത്തിൻ്റെ രീതി. നേരം വൈകി ഭക്ഷണം കഴിക്കുന്ന ആളുകൾ ഒന്ന് മലയാളികളും ഒന്ന് ബംഗാളികളുമാണ്. ഈ കൂട്ടരാണ് ഖസീറുൽ ഖാമ, ഏറ്റവും കുള്ളന്മാർ ലോകത്തെ. ഏറ്റവും ഖസീറുൽ ഖാമത്ത് വലിപ്പമില്ലാത്ത ആളുകൾ ബംഗാളികളാണ്. പാകിസ്ഥാനികളെ കൂടെ ഞാൻ കൊല്ലങ്ങളോളം ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പാകിസ്ഥാനികളുടെ ഭക്ഷണം ഇങ്ങനെയാണ്, മഗ്‌രിബിന് തൊട്ട് മുമ്പ് നല്ല ഭക്ഷണം, ചെന, നമ്മളെ കാബൂളി കടല എന്ന് പറയും, അതാണ് മിക്കവാറും ഓരോ ഭക്ഷണം. പിന്നെ കോഴിമുട്ട, അത് അങ്ങനെ തന്നെ പൊട്ടിച്ചിടുക ചെയ്യുക. അതൊരു പ്രത്യേക ഭക്ഷണമാണ് പാകിസ്ഥാനി, വലിയ തന്തൂരി റൊട്ടിയും. അത് തിന്നാൽ തന്നെ മനുഷ്യ എന്താണ് അവരുടെ ആരോഗ്യം. രാത്രി ഭക്ഷണമല്ല, പാകിസ്ഥാനികൾ രാത്രി ഭക്ഷണം കഴിക്കൂല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ രാത്രി എന്തെങ്കിലും കഴിക്കും, ഉറങ്ങുന്ന മുമ്പ് ചെറുത് എന്തെങ്കിലും കഴിക്കും, എന്നല്ലാതെ ഒന്നുമില്ല. ഇങ്ങനെ അത് പിടിച്ചിട്ട് അവിടെ കയറും, 10 നില 12 നിലേൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് 10ഉം 20ഉം ഹോളോ ബ്രിക്സ് കൊണ്ട്. ഹോളോ ബ്രിക്സ് എന്നാൽ നമ്മളെ നാട്ടിലെ ഒന്നിനും പറ്റാത്ത ഹോളോ ബ്രിക്സ് അല്ല, ഗൾഫിലുണ്ട് ഒരു സാധനം അരച്ച് കൂട്ടുന്ന ഒരു ഹോളോ ബ്രിക്സ്, അത് മുതലാണ്. അതിന് ഒരു വെടിപ്പഴുതും ഉണ്ടാവും, അതിന് കണ്ടിട്ടില്ലേ? അത് നിങ്ങളാരും ഗൾഫിലും പോയിട്ടില്ലേ മനുഷ്യന്മാർ?
ഇത് കണ്ടിട്ടില്ലേ, ഭയങ്കര അത് എങ്ങനെയാണ് പിടിക്കും. ഇപ്പോഴല്ലേ ക്രെയിനൊക്കെ വന്നത്, ഇപ്പോഴല്ലേ ക്രെയിനൊക്കെ വന്ന്, പഴയ കാലത്ത് പാകിസ്ഥാൻ ഇങ്ങനെയാണ് പിടിക്കും. എന്നിട്ട് ഇങ്ങനെയാണ് വെക്കും, ഇവിടുന്ന് കൊഴിഞ്ഞാടുന്ന വരെ വെക്കും. എന്നിട്ട് ആട് കയറും, പത്താം നിലക്ക് പന്ത്രണ്ടാം നിലൻ്റെ മുകളിലേക്ക് തൊണ്ടനായ പാകിസ്ഥാനി അടക്കം ഇങ്ങനെ കയറും. ഭയങ്കര ആരോഗ്യമാണ്, അറബികൾ ആരോഗ്യം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പുതിയ തലമുറക്ക് നാശാകാൻ തുടങ്ങി. പഴയ കാലത്ത് അവർക്ക് ഭക്ഷണം അങ്ങനെയാണ്, രാത്രി ഭക്ഷണത്തിൻ്റെ ഒരു സമയമല്ല. ജൈനമതക്കാർ, ജൈനമതക്കാർ എന്ന് പറഞ്ഞാൽ വീരേന്ദ്രൻ്റെയൊക്കെ പാർട്ടി, അസ്തമിച്ചു കഴിഞ്ഞാൽ പച്ചവെള്ളം കുടിക്കൂല, പച്ച വെള്ളം കുടിക്കൂല, പച്ചവെള്ളം കുടിക്കൂല. എന്തുകൊണ്ട്? അതിലും പ്രവാചക സ്പർശം ഉണ്ടായിരിക്കും. ലോകത്ത് പ്രവാചകന്മാർ വന്ന നാട് തന്നെയാണ് ഇന്ത്യ, പക്ഷെ അത് അറിയപ്പെടൂല എന്നേ ഉള്ളൂ. ഈ ഹിന്ദുമതം എന്നൊക്കെ പറഞ്ഞാൽ അതിൽ പ്രവാചകത്വം ഇല്ല എന്ന് വിചാരിക്കണ്ട. വമാ കുന്ന മുഅദ്ദിബിന ഹത്താന ബഅത റസൂല, റസൂലിനെ അയക്കാത്തൊരു ജനതക്ക് ശിക്ഷ ഉണ്ടാവില്ലല്ലോ. ലോകത്ത് 5000-7000 കൊല്ലം മുമ്പുള്ള സിവിലൈസേഷനല്ലേ ഇന്ത്യൻ സിവിലൈസേഷൻ. ഈജിപ്ഷ്യൻ നാഗരികതക്കേക്കാൾ പഴക്കമുള്ളതാണ് ഇന്ത്യൻ നാഗരികത. മെസോപ്പൊട്ടോമിയൻ നാഗരികതയ്ക്ക് കടപിടിക്കുന്നു. BC 7000-ത്തിലാണ് മെസോപ്പൊട്ടോമിയൻ നാഗരികത. ആ മെസോപ്പൊട്ടോമിയൻ നാഗരികതയോട് കടപിടിക്കും നമ്മുടെ നാട്ടിലെ സൈന്ധവ സംസ്കാരം. അപ്പോൾ എങ്ങനെ ഇവിടെ നബിമാർ വരാതിരിക്കും? പക്ഷേ അതിൽ പിന്നെ നാശാക്കി, അതിൽ പിന്നെ തോന്നിയാസങ്ങൾ കയറ്റിക്കൂട്ടിയതായിരിക്കാം എന്ന്, അതിൽ പിന്നെ പലതും കയറ്റിക്കൂട്ടിയിട്ടുണ്ടാവും. തൗറാത്തിൽ വരെ കയറ്റിക്കൂട്ടിയിട്ട് പിന്നെ മഹാഭാരതത്തിൽ കയറ്റിക്കൂട്ടിയിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? തൗറാത്തിൽ വരെ കയറ്റിക്കൂട്ടിയില്ലേ? മുനസ്സലായ കിതാബല്ലേ അത്? മഹാഭാരതം ഒരു മുനസ്സലായ കിതാബാണെന്ന് ഞാൻ പറയല്ല, പക്ഷേ അമ്പിയാക്കന്മാരുടെ വാക്കുകളിൽ നിന്ന് ക്രോഡീകരിച്ച പലതും അതിൽ ഉണ്ടായിരിക്കാം. അള്ളാഹു അലം, ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പം ഞാനിത് ഈ ജൈനമതം ഇങ്ങനെയാവെന്ന് അറിയേണ്ട കാരണം, ഇപ്പം പിന്നെ ചരകസൂത്രമാണ് ആയുർവേദത്തിൻ്റെ അടിസ്ഥാനം. ചരകം പറയുന്നത് ചെടി എന്നോട് പറഞ്ഞു എന്നാണ്. ഈ ചെടി എന്നോട് പറഞ്ഞു ഞാൻ ഇന്നതിനുള്ളതാണെന്ന് ചെടി പറഞ്ഞു എന്നാണ്. ചെടി സംസാരിക്കണമെങ്കിൽ ആള് അമ്പിയാക്കളാവണം, നബിമാരുടെ രീതിയാണത്. അല്ലെങ്കിൽ ഒരു കുത്തുബ വലിയോ ആവണം, നബി ആവാൻ സാധ്യ. കുത്തുബും വലിയും എന്നുള്ളത് ഒരു നബിയിലേക്ക് ചേർക്കപ്പെടാത്തൊരു കുത്തുബ് ഉണ്ടാവില്ല, വലിയും ഉണ്ടാവില്ല. ഒരു നബിയിലേക്ക് ചേർക്കപ്പെടാത്ത കുത്തുബും ഇല്ല, വലിയും ഇല്ല, മൂമിനനല്ല, പിന്നെ അങ്ങനെ വലിയ ഉണ്ടാവുക? അപ്പം ചരകൻ വലിയായിരിക്കും അല്ലെങ്കിൽ നബിയായിരിക്കും. പേര് ചരകൻ എന്നാവാം അല്ലാതെ ആവാം, എല്ലാ പേരും അറബി ആയിക്കോളന്നില്ലല്ലോ. ആദം എന്ന വാക്ക് പോലും അറബിയല്ല, പിന്നെണ്ടോ ചരകൻ? ഇതാണ് ചരകസൂത്രം. ചരകസൂത്രമാണ് ആയുർവേദത്തിൻ്റെ അടിസ്ഥാനം. ഇപ്പോൾ ആയുർവേദം നാശാക്കി, കോമൂത്രം കൂടാത്ത ഒരു അരിഷ്ടം ഉണ്ടാവില്ല. ഇപ്പോൾ നാശാക്കിയത് വേറെ വിഷയം. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ് എന്ത്, അതിൽ നിന്നൊക്കെയാണ് എന്തിപ്പോൾ ഈ ജൈനമതത്തിൻ്റെയൊക്കെ ഇതിൻ്റെ ഉള്ളതാണ്. നമ്മൾ ഈ സൂര്യനുമായി വലിയ ബന്ധമാണ്. മഗ്രിബും ഇഷാമൽ വിത്യ മഗ്രിബിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ, സൂര്യൻ ചക്രവാളത്തിൽ മറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രഭ നിലനിൽക്കും. അപ്പോൾ സൂര്യനുമായി ചെറിയൊരു ബന്ധം ഭൂമിക്ക് മുകളിൽ ഉണ്ട്. പിന്നെ റസൂലുള്ള ഭക്ഷണം കഴിക്കാൻ പറയുന്ന നേരം സുഹൂറാണ്. സുഹൂറിൻ്റെ അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ, ഷുആഉ ശംസ് അടുത്തു എന്തിലേക്ക്? ചക്രവാളത്തിലേക്ക്. സുഹൂർ എന്നാൽ തുലുഉൽ ഫജ്റിൻ, ഫജ്റിൻ്റെ 2 മണിക്കൂർ ഉള്ളിലുള്ള നേരമാണ്. അതായത് 4:40 തുലുഉൽ ഫജ്ർ എങ്കിൽ 2:40 മുതൽ 4:40 വരെയുള്ള നേരമാണ് സുഹൂർ. തസഹറു ഫഇന്ന ഫി സുഹൂരി ബറക. എന്തുകൊണ്ട്? ചക്രവാളത്തിലേക്ക് സൂര്യൻ അടുത്ത് വരികയാണ്, ഹളും വേഗം ഉണ്ടാവും. ഹളും, സൂര്യൻ അല്ലെങ്കിൽ ഹളും ഉണ്ടാവില്ല. ഏതും ദഹിക്കണമെങ്കിൽ എന്ത് വേണം? ഇപ്പൊ ഉദാഹരണം, ഒരു ശരീരശാസ്ത്രം ഞാൻ പറയാം. 9 രാത്രി 9 മണിക്ക് ശേഷം ഒരു ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണം ആമാശയം എടുക്കുന്നല്ല, അവിടെ കിടക്കും. ആമാശയം എടുക്കുന്നല്ല. ലിക്കുലി ഷൈൻ നോമുൻ, ലിക്കുലി ഷൈൻ നോമുൻ. എന്തിനൊരു ഉറക്കുണ്ട്? ലിക്കുലി ഷൈൻ നോമുൻ. ആമാശയത്തിനുണ്ട് അതിൻ്റെ ഒരു ഉറക്കുണ്ട്. രാത്രി 9 മണി കഴിഞ്ഞാൽ എടുക്കൂല, ഭക്ഷണം എടുക്കൂല. അതാണിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പഴകിയ എണ്ണയിൽ അങ്ങാടിയിൽ വിൽക്കുന്ന സാധനമാണ്. ത്വിബിലുണ്ട്, ദുഹ്നുൽ ഖദീമ യൂസിറുൽ അംറാളാം, കിതാബ് ത്വിബിലുണ്ട്. പഴകിയ എണ്ണ രോഗം ഉണ്ടാക്കും. ഇബ്നുൽ ഖയ്യിമിൻ്റെ കിതാബ് ത്വിബ്, മനസ്സിലാവണില്ല. പഴകിയ എണ്ണ രോഗം ഉണ്ടാക്കും, പഴകിയ എണ്ണ ഉപയോഗിക്കാൻ പാടില്ല.
സെയ്ത്തിനെ പറ്റിയാണ്, ഏത് സെയ്ത്തൂന്റെ സെയ്ത്തിനെ പറ്റിയാണ് പറഞ്ഞത്. സെയ്ത്തൂന്റെ സെയ്ത്തില് ബർക്കത്തുണ്ടെന്ന് റസൂല്ലാ പറയാ. അതുപോലും പഴകിയാൽ ദോഷം ഉണ്ടാക്കുന്നു. മനസ്സിലായില്ല? കിതാബുദ്ദിപ്പിൽ പറഞ്ഞ സെയ്ത്ത് ഏതല്ല, വെളിച്ചെണ്ണയല്ല, ഏതാണ്? സെയ്ത്തൂന്റെ എണ്ണയാ. സെയ്ത്തൂന്റെ എണ്ണ വദ്ദഹിനുബിഹി, സെയ്ത്തൂന്റെ എണ്ണയുടെ എണ്ണ ഉപയോഗിക്കണം. ഫഇന്ന ഫീഹി ബറക എന്ന് ഹബീബായ നബി പറഞ്ഞിട്ടുണ്ട്. അതിൽ ബർക്കത്തുണ്ട്. അതുപോലും പഴകിയ ദോഷം ഉണ്ടാക്കും. ഇതിപ്പോ അങ്ങാടിയുടെ സൈഡിൽ നിന്ന് വെക്ക, എന്നോ ഉണ്ടാക്കിയ ആവർത്തിച്ചുണ്ടാക്കുന്ന എണ്ണ, ഇതിലേക്ക് കാഞ്ഞ വയറിലേക്ക് നമ്മൾ എന്ത് ചെയ്യ? ഈ സാധനം ഇത് മതി രോഗം ഉണ്ടാക്കാൻ. ഒരു ബോധോ മാപ്പിളന്ന് പറഞ്ഞ സാധനത്തിനില്ല മാപ്പിളക്ക് ഇനി ബോധോട്ട് ഉണ്ടാവൂല. കിബറും കുയിൻറ്റും അസൂയും ഇങ്ങോട്ട് കോട്ടക്കണക്കിന് കൊണ്ട് നടക്കുക കുറച്ച് മനുഷ്യന്മാർ, ഒരു ബോധമില്ല. മാപ്പിളക്കാകുള്ളത് കുറച്ച് കിബിറ. ദുനിയാവിലെ ഏറ്റവും വലിയ മോമിനിയങ്ങൾ നമ്മളാന്ന് പറഞ്ഞ് നോണയും പറഞ്ഞ് നടക്കുകയും ചെയ്യുക. നമ്മളൊരു കുന്തമല്ല. ലോകത്തെ ഏറ്റവും വലിയ മോമിനിയങ്ങൾ ദുഃഖത്തിൻ്റെ പുറത്താ. എന്നാ പണ്ട് പടണ്ടെന്നു ആ കാലമൊക്കെ നമുക്ക് കഴിഞ്ഞു. രാവും പകലും തോന്നിയാസവും മൊബൈലും വൃത്തിയോടും കാട്ടി നടക്കുക. പിന്നെ ഷാമിലും യമനിലും യുദ്ധം ഉണ്ടായാലും അമേരിക്കയിൽ യുദ്ധം ഉണ്ടായാലും കാശ്മീരിൽ യുദ്ധം ഉണ്ടായാലും ഇവിടെ ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. കലക്കാരൻ വരെ ഇവിടെ ഒരു യുദ്ധം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മാപ്പിളക്ക് പേടിയില്ല. ഇതൊക്കെയാണ് മാപ്പിളാരെ അവസ്ഥ. മുമ്പ് നമ്മൾ നാലാഴ്ച മുമ്പ് നമ്പൂരി ഒരു ഇല്ലത്തേക്ക് പ്രകൃതി ചികിത്സക്ക് പോയി നമ്മളെ കോഴിക്കോട്ട് ഒരാൾ. അപ്പോൾ അയാൾ പറഞ്ഞോട് നമ്പൂരി പറഞ്ഞത്രേ, ഇത് നടന്നൊരു കാര്യമാണ് പറയണത്, നിങ്ങളിപ്പോൾ ഇപ്പോൾ ഏതായാലും ചികിത്സ തുടങ്ങണ്ട, നോമ്പൊക്കെ കഴിഞ്ഞിട്ട് വരി. അയാൾക്ക് കൈയിനും കാലിനും കടച്ചിലാണ്. അപ്പോൾ ഒന്ന് ഒഴിയണം എന്ന് പറഞ്ഞപ്പം അമ്പൂരി പറഞ്ഞു, ഉത്തരേ നിങ്ങളിപ്പോൾ ഒഴിയണ്ട, ഇനി നോമ്പ് വരുന്നില്ലേ, കാര്യമായ ഡീനൊക്കെ അയമ്മ പോയിക്കോളും, നിങ്ങൾ മാപ്പിളാർ നോമ്പ് വെക്കും പോലെ നോമ്പ് വെക്കണ്ട, മുഹമ്മദ് നബി നോമ്പ് ഒറ്റ മാതിരിയാണ് നോമ്പ് ഒറ്റ വന്നാളേ, എന്നെ ഒഴിയേണ്ടി വരൂല. ആര് പറയാ? ആ നമ്പൂരിക്കുള്ള ബോധം വരെ നമുക്കിപ്പോൾ ഇല്ല. വമിൻ ആദാബിഹി തക്കലിലു ത്വാം, ആദാബിൽപ്പെട്ടതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സൂക്ഷിക്കുക. നോമ്പ് തുറക്കുമ്പോഴുള്ള ആവശ്യമില്ലാത്ത ഈ സമൂസ എന്ന് പറഞ്ഞ മൂസ, അടുത്ത കാലത്ത് വന്ന മൂസയാണ്. ഈ മൂസൻ്റെ അത്ര മുസീബത്തുള്ളൊരു മൂസ വേറല്ല. അതിൻ്റെ ഓരോ മടക്കിലും പഴയ എണ്ണ കെട്ടിക്കിടക്കും. അങ്ങനെയാണല്ലോ, അതിന് കുറച്ച് മടക്കുണ്ടല്ലോ ഇല്ലേ? പറയും ഉന്നക്കായിക്കാണെങ്കിൽ എൻ്റെ പുറത്തേ ഉള്ളൂ, മറ്റേ ഓരോ ഇതിൻ്റെ ഉള്ളിലും. പറയും മനുഷ്യന്മാർ, എന്നിട്ട് അതിങ്ങനെ വെറു കാഞ്ഞ വയറ്റേക്ക് തിന്നന്നെ അൾസർ ക്യാൻസർ അടക്കണ്ടാവും. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മളൊന്ന് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകും. ആരോഗ്യവും നശിക്കും, ഒക്കെ നശിക്കും. ആരോഗ്യം വലിയ കാര്യമല്ലേ? സോമോ തസ്യഹോ, നോമ്പ് നോറ്റ് ആരോഗ്യം വർദ്ധിപ്പിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. കാരക്ക പോലും നാശായി. ഇന്നത്തെ കാരക്ക അല്ല സുന്നത്തായ കാരക്ക, അത് തമ്രാണ്. ഇന്നത്തെ അത് തമ്രല്ല. ഇന്നിപ്പോൾ നമ്മൾ നോമ്പ് ഉറക്കുമ്പോൾ തിന്നുന്നത് തമ്രല്ല. തമ്ര എന്ന് പറഞ്ഞാൽ ഏതാ? തമ്ര ഉറങ്ങണം, ചൂടാകണം. പഴയ കാലത്തെ തമ്രാണ് ആ പറഞ്ഞ തമ്ര. മനസ്സിലായില്ല? ചീന്തെടുക്കുക. ഒരു വായിലം കിട്ടിട്ട് പത്ത് വട്ടം ചമച്ചാൽ കാന്നഹു അസലൂൻ, അതാണ് തഹനീക്ക്. റസൂള്ള തഹനീക്ക് ചെയ്യൽ ഈ ഉണക്കക്കാരൊക്കെ വായിലിട്ട് ചവക്കും, എന്നിട്ട് അത് എടുത്തിട്ട് കുട്ടിയുടെ വയലിലേക്ക് അങ്ങോട്ട് കയറ്റും ഹബീബ നബി. എന്നിട്ട് ഫയുദീറു സബ്ബാബത്തഹു ഷരീഫ, ശറഫാക്കപ്പെട്ട സബ്ബാബത്തിനെ ഒന്നിങ്ങനെ ചുറ്റിക്കും. അപ്പോൾ വായണമെന്നറിയും, കുട്ടിയാണ് കയറും. അപ്പോൾ ഈ ഉണങ്ങിക്കിടക്കുന്ന കുട്ടിയുടെ വയറ്റിലേക്ക് കുടലിലേക്ക് ഈ ഉണക്കക്കാരൊക്കെ അസല് പോലെ ആക്കിയത് കയറിയാൽ അതിൻ്റെ ഫവായിദിൽ കിതാബുണ്ട്. അതിങ്ങനെ വികസിപ്പിക്കും. അതുകൊണ്ടാണ് സംസം വെള്ളം ഉണ്ടെങ്കിൽ പോലും ഈ കാരക്ക കൊണ്ടാണ് നോമ്പ് തുറക്കുന്നത്. എന്തുകൊണ്ട്? ചുങ്ങിക്കിടക്കുന്ന പറ, ചുങ്ങിക്കിടക്കുന്നതിനെ കുടലിനെ വികസിപ്പിക്കാൻ എന്തിനു കഴിയും? ഈ കാരക്ക കഴിയും. ഇന്നത്തെ അതല്ല, ഇന്നത്തെ ഈത്തപ്പഴല്ല, അത് തെമ്രാണ്. അത് ആദ്യം കടിച്ച ഒരു പൊടി പറയുക. മനസ്സിലായില്ല? കടിക്കണ കടി തന്നെ എന്ത് ചെയ്യും? ഒരു പൊടി മാറും. നീരയിലും ഉണ്ടാകുന്നല്ല, പക്ഷെ കുറച്ചത് കഴിഞ്ഞാൽ ഭയങ്കരമാണ്. ഒരു ഇത്ര പോന്ന ചീന്ത് വായിലം കിട്ടാൽ
ഒരു കുറച്ച് ചവക്കലം ചവച്ചാൽ വായടന്നറിയും, കുറഞ്ഞ ഭക്ഷണം കൂടുതലായി തോന്നും. അപ്പോൾ അതൊക്കെ പഠിച്ചിരുന്നു, അതെല്ലാം പഠിച്ചിരുന്നു. ഇപ്പോൾ നമ്മളെന്താ കുറേ പാത്രത്തിൽ ഈ റുത്തപ്പണ് കൊണ്ടുവന്ന് വെക്കുക, ഒന്ന് തിന്ന പിന്നെയും തിന്ന പിന്നെയും തിന്ന പിന്നെയും തിന്ന, എന്തേ അങ്ങനെ തന്നെയല്ലേ അറിയ മനുഷ്യന്മാര്. അങ്ങനെ ഈ തമ്രാണ് ഈമ്പിയത് സ്വഹാബി, 25 ആൾക്ക് ഒരു തമ്ര മതി, മനസ്സിലായി? ഒരു തമ്രത്ത് ഒരു കാരക്ക 25 ആൾ ഞങ്ങൾ ഈമ്പിയിരുന്നു. ഈ തമ്രത്ത് ഒരു ഈമ്പൽ ഈമ്പിയിട്ട് മേലെ വെള്ളം കുടിച്ചാൽ യക്ഫീ ലിദാലിക്കൽ യൗമീൻ, ആ ദിവസത്തിന് ഇനിയൊന്നും വേണ്ട. സ്വഹീൽ ബുഖാരി, മനോരമല്ല. അവിടെ നിന്നൊക്കെ പോയി, അപ്പൊ ഇതൊക്കെ നാശാക്കി. ഞാൻ അവസാനിപ്പിക്കുകയാണ് മൊമിനിങ്ങളെ. അപ്പൊ കൊണ്ട് സൂക്ഷിച്ച് പഴയകാല മൊമിനിങ്ങൾ ഓരൊക്കെ കുറ്റം പറയാം, സാലിഹീങ്ങളും മുൻഗാമികളൊക്കെ പൂളിച്ച തീറ്റയും പറഞ്ഞിട്ട് നമുക്ക് തോന്നിയ മാതിരി നടക്കുക, നമുക്ക് തോന്നിയ ഒരു ദീനും മുൻഗാമികളൊക്കെ തീറ്റയും പറഞ്ഞ് നടക്കുന്നെ, അതൊക്കെ നിർത്തി മുൻഗാമികളിലേക്ക് നടങ്ങിയാൽ നമ്മൾ രക്ഷപ്പെടും. പഴയ നോമ്പുറക്കൽ, പഴയ തീറ്റ, പഴയ രീതി, എന്നാൽ രോഗം ഉണ്ടാവില്ല, നോമ്പും ക്ലിയറാവും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ്മാരെ, പ്രസംഗം ഇവിടെ നടക്കുന്നുണ്ട്, അതെല്ലാം എല്ലാവരും ശ്രദ്ധിക്കുക. ഉമ്മർ ഉസ്താദ് ഏതാനും നിമിഷത്തിനുള്ളിൽ എത്തിച്ചേരും. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നിങ്ങളെല്ലാവരും ഈ പാവപ്പെട്ടവന് വേണ്ടിയും ദുആ ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അടുത്തതായിട്ട് നമ്മുടെ ഈ സദസ് ഔപചാരികമായി ഒരു ഒറ്റ വാക്കിൽ ഉസ്താദ് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട കോനഞ്ചേരി ഉസ്താദിനെ ആദ്യം ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്റ്റേജിലിരിക്കുന്ന സദാത്തുക്കൾ, ബഷീർ ദാരിമി, റസാഖ് ദാരിമി അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ, വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാർ, ആലി ഹാജി നേതാക്കള്, മാന്യ ശ്രോതാക്കൾ, പരിശുദ്ധ റമദാൻ 1 മുതൽ ഇന്ന് വരെ നാം അനുഷ്ഠിച്ച സർവ്വവ്രതങ്ങളും വളരെ വലുതായി വലിയ അമലായി സർവശക്തനായ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വരും ദിവസങ്ങളിൽ കഴിഞ്ഞതിലുപരി നോമ്പിൻ്റെ ഓരോ മിനിറ്റുകളെയും സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂറുകളെയും വളരെയധികം ബഹുമാനത്തോടുകൂടെ കണ്ട് ഒരുപാട് അമലുകൾ വർദ്ധിപ്പിച്ച് റമദാനു ഷെരീഫ് നന്നായി സാക്ഷി പറയുന്നതിൽ അള്ളാഹു നമ്മെ പെടുത്തുകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ സമസ്തയുടെ ഉലമാക്കളടക്കമുള്ള പാണക്കാട് സദാത്തുക്കളടക്കമുള്ള എല്ലാവരെയും നമ്മയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. ഒറ്റ വാക്കിലുള്ള ഉദ്ഘാടനമായതുകൊണ്ട് ഒരു വിഷയവും പറയാൻ നമുക്ക് വേണ്ടത്ര സമയമില്ല, സമയത്തിന് പരിധിയും പരിമിതിയുമുണ്ട്. നല്ലൊരു പ്രഭാഷണം എൻ്റെ സുഹൃത്ത് സ്വാലിഹ് ചാനൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു വീണ് കിട്ടിയ അർത്ഥഗർഭമായ സാരസമ്പൂർണമായ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം, അത് റമദാനിൽ മാത്രമല്ല എല്ലാ സന്ദർഭങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം പകർത്തേണ്ടുന്ന വളരെ ഫലപ്രദമായ ഒരു ഉപദേശം ചെറിയ സമയം കൊണ്ട് ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള ഖാസിമി നമുക്ക് തന്നു. അൽഹംദുലില്ലാ, മൊത്തത്തിൽ പറഞ്ഞാൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ടുള്ള ഒരു നോമ്പ് അല്ല എങ്കിൽ, അത് ഭക്ഷണത്തിനായാലും
അത് കർമ്മങ്ങളിലായാലും ഖുർആനോറ്റിലായാലും തറാവീഹിലായാലും ജമാഅത്തുകളിലായാലും സൂക്ഷ്മത പാലിച്ചിട്ടില്ല എങ്കിൽ ഈ നോമ്പുകളൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ് മൊത്തത്തിൽ പറഞ്ഞതിൻ്റെ രസ്മറ്റുരുക്ക്. അതുകൊണ്ട് സൂക്ഷ്മത പാലിച്ച് അമലുകൾ വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകാൻ വരും ദിവസങ്ങളിൽ നാം എല്ലാവരും സന്നദ്ധരാവണം. അള്ളാഹു അതിൻ്റെ തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരൊറ്റ ബിസ്മി നാം ചൊല്ലിയാൽ, ഒരു ബിസ്മിയെ വേണ്ടു, ഒരൊറ്റ ബിസ്മി ചൊല്ലലുകൊണ്ട് തന്നെ പതിന്മടങ്ങ് പദവി, മാലാക്കമാരേക്കാൾ പതിന്മടങ്ങ് പദവി നമുക്ക് അലങ്കരിക്കാൻ കഴിയും. അതിലൊക്കെ വളരെയധികം സൂക്ഷ്മത പാലിച്ചുകൊണ്ടുള്ള അവസ്ഥയാവണം എന്ന് ഓർമ്മപ്പെടുത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധനാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ ദിവസങ്ങളിലും ദുആ പരമാവധി നിങ്ങൾ വർദ്ധിപ്പിക്കണം. മർമുസ്ലിയാർ വന്ന് ദുആ ചെയ്യാൻ പോവുകയാണ്. എല്ലാ ദിവസങ്ങളിലും പരമാവധി ദുആ വർദ്ധിപ്പിക്കണം. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അടുത്തത് ബഹുമാനപ്പെട്ട സാലിൻ ഇസ്ലാമി ഉസ്താദിൻ്റെ പ്രസംഗം തുടരുകയാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. أشهد أن لا إله إلا الله أستغفر الله أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين الله سبحانه وتعالى അവരുടെ റഹ്മത്ത് അല്ലാഹു നമുക്ക് കുടുംബത്തിനും പ്രദാനം ചെയ്യട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് പരിശുദ്ധമായ ഈമാനെ കുറിച്ചാണ്. മനസ്സിന്റെ ഉള്ളിൽ മനുഷ്യന്മാരെല്ലാവരും പരാജിതരാണ്, ഇല്ലല്ലദീന ആമനു എന്നാണ് നമ്മൾ പറഞ്ഞത്. വൽ അസ്ർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والعصر إن الإنسان لفي خسر കാലം തന്നെ സത്യം. മനുഷ്യന്മാർ പരാജിതർ തന്നെ. ഇല്ലല്ലദീന ആമനൂ, സത്യവിശ്വാസികളൊഴികെ, ഈമാൻ ദൃഢമൂലമാക്കിയവരൊഴികെ. പറഞ്ഞത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ചാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈമാൻ ഇന്നിവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ലോകത്തെ അഗ്നിഗോളങ്ങളെല്ലാം പൂന്തോട്ടങ്ങളാകുമായിരുന്നു. എന്തേ അങ്ങനെ പറയാനുള്ള കാരണം? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് പ്രായമായി, മക്കളില്ലാതെ വിഷമിച്ചു. മലക്കുകൾ അള്ളാഹു പറഞ്ഞയച്ചു ആ മാലാഖമാർ ഇബ്രാഹിം നബിയോട് പറയാണ്. കുട്ടികളുണ്ടാവുമ്പോൾ ഇബ്രാഹിം നബി ചോദിച്ചു, പ്രായമായില്ലയോ, എനിക്കിനിയും കുട്ടികളോ എന്ന് ചോദിച്ചപ്പോ അത് അള്ളാഹ്ക്ക് പ്രശ്നമല്ല. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് കുട്ടികളുണ്ടായി. മഹാനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. ഒരുപാട് കാലം കഴിഞ്ഞിട്ട്, ഒരു 10-8 വർഷം കഴിഞ്ഞിട്ട് ഒരു കുട്ടികളൊക്കെ ഉണ്ടായാൽ എന്തൊരു സന്തോഷമായിരിക്കും ഒരാൾക്ക്. എത്രയോ ആളുകൾ മക്കളില്ലാത്തവരാണ്. മക്കളില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യം ലഭിക്കാത്തവർ ഒരുപാട് സദസ്സിൽ വെച്ചുകൊണ്ട് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, പരിശുദ്ധമായ റമദാനിലെ സുന്ദരമായി സദസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അവർക്കെല്ലാവർക്കും നല്ല മക്കളെ കൊടുക്കണേ അല്ലാ. ഇത്ര ആളുകൾ
ഈ അടുത്ത് നമ്മൾ പത്രത്തിൽ വായിച്ചില്ലേ, മക്കളില്ലാതെ ഒരുപാട് കാലം കഴിഞ്ഞിട്ടുണ്ടായ പൊന്നുമോനെ, നല്ലതുപോലെ വീട്ടിന്റെ മുറ്റത്തെ കിണറ് പോലും, വീട്ടിന്റെ മുറ്റത്തെ കിണറ് പോലും ആ കിണറിൽ മണ്ണിട്ട് മൂടിയിട്ട് എന്റെ മോനെ അതിലേക്ക് വീണു പോവരുത്. ഒരുപാട് കാലം മക്കളില്ലാതെ സങ്കടപ്പെട്ട് ദുആ ചെയ്ത് പ്രാർത്ഥിച്ച് 16 വർഷത്തിന് ശേഷം ഉണ്ടായ ഒരു കുഞ്ഞ്, കുഞ്ഞുണ്ടായപ്പോ വീട്ടുമുറ്റത്തെ കിണറിൽ വീഴാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ആ കിണറ് പോലും മണ്ണിട്ട് മൂടിയ ഉമ്മ 3-4 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ കുഞ്ഞ് അയൽപ്പക്കത്തെ ഒരു കിണറിലേക്ക് വീണ് മരിക്കുന്നത്. ആ ഉമ്മയുടെ വേദനം രോധനം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ മുഅ്മിനീങ്ങളെ, കാലം കഴിഞ്ഞാൽ ഒരുപാട് കഴിയുമ്പോ മക്കളുണ്ടാകുമ്പോ വല്ലാത്ത സന്തോഷമാണ്. നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും അതുപോലെ വല്ലാത്ത സന്തോഷം തന്നെ. ഇസ്മായിൽ നബി എടുത്ത് കളിപ്പിക്കുകയാണ്. അപ്പോഴാണ് അള്ളാന്റെ ഓർഡർ വന്നത്, ഇബ്രാഹിം നബിയെ നിങ്ങളുടെ മോനെയും നിങ്ങളുടെ മകനെയും നിങ്ങളെ മോനെയും നിങ്ങളെ കുഞ്ഞിനെയും കൊണ്ടുപോയിട്ട് നിങ്ങൾ ഒരു സ്ഥലത്ത് ഉപേക്ഷിക്കണം. ഇന്ന് മക്കായുടെ കഅബയുടെ പരിസരത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കണം. ഹജറ ബീവി അലൈഹിസ്സലാത്തു അലൈഹിസ്സലാം ഹജറ ബീവി റളിയല്ലാഹു അൻഹ മഹദിയെയും കുഞ്ഞിനെയും ഉപേക്ഷിക്കുകയാണ് ഒരു സ്ഥലത്ത്. നിങ്ങൾ മോനെയും ഓളെയും ഒക്കെ ഒരു ഭാഗത്ത് കൊണ്ടുപോയിട്ടുണ്ടെന്ന് അത് വിഷമമാണ്. ഇബ്രാഹിം നബി അതും സഹിച്ചു, അതല്ലാഹുവിന്റെ തീരുമാനമാണ്. ഇബ്രാഹിം നബി അവിടുന്ന് കുട്ടികളെയും ഭാര്യനെ ഒക്കെ അവിടെ വെച്ച് തിരിച്ചു പോകുമ്പോ ഹജറ ബീവി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇബ്രാഹിം നബിയെ ഇപ്പൊ എന്താ പടട്ടാക്കി ഞങ്ങളെ വിട്ടിച്ചു പോവാണോ, ഞങ്ങൾ ഒറ്റക്കാക്കി പോവാണോ? ഇബ്രാഹിം നബി പറഞ്ഞു, അതെ ഞാൻ പോവുകയാണ്, ഞാൻ പോവുകയാണ്. ചോദിച്ചു ഹജറ ബീവി ചോദിച്ചു, നിങ്ങളുടെ തീരുമാനമാണോ അതോ അല്ലാഹുവിന്റെ തീരുമാനമാണോ? നിങ്ങളുടെ തീരുമാനമാണോ അതോ പടസ്സം തീരുമാനിച്ചാണോ? ഇബ്രാഹിം നബി പറയുകയാണ്, ഇത് എന്റെ തീരുമാനമല്ല, ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ്, ഇത് പടച്ചവന്റെ തീരുമാനമാണ്. അപ്പോഴാണ് ഹജറ ബീവി പറഞ്ഞത്, ഇതല്ല എന്നാ പേടില്ല, അല്ലാഹുവിന്റെ തീരുമാനമാണെങ്കിൽ അതിനൊരു ബേജാറില്ല. ഇതല്ല അല്ലാഹു ഞങ്ങളെ വെറുതെ ആക്കൂല. ഹജറ ബീവിയുടെ ഈമാൻ. അങ്ങനെ കുട്ടിയുമായി പിന്നെ കണ്ടുമുട്ടാൻ സാധിച്ചു. ചെറിയ കുഞ്ഞുമായി ഇസ്മായിൽ നബിയുമായി കളിച്ച് വർത്തമാനം പറഞ്ഞ് ഒരു കുട്ടിയാകുമ്പോഴുള്ള പ്രാകൃത കുട്ടിയാകുമ്പോഴുള്ള ഒരുപാട് നല്ല നല്ല സന്തോഷത്തിന്റെ വർത്തമാനങ്ങളും ചോദ്യങ്ങളും തുടങ്ങിയപ്പോഴാണ് അല്ലാഹു പറഞ്ഞത് ഇബ്രാഹിം നബിയോട്, ഇബ്രാഹിം നബിയെ, ഇബ്രാഹിം നബിയെ നിങ്ങളെ പൊന്നുമോനെ നിങ്ങൾ അറുക്കണേ എന്ന്. പൊന്നുമോനെ കൊണ്ടുപോയി അറക്കണം, മോനെ അറക്കണം എന്നൊക്കെ പറഞ്ഞു നമുക്കിങ്ങനെ കഥങ്ങനെ കേൾക്കാന്നല്ലാതൊന്ന് മനസ്സിനുള്ളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇബ്രാഹിം നബിയുടെ ഈമാൻ എത്രയാണ്? എല്ലാവരും പരാജിതർ തന്നെ. ഈമാൻ മനസ്സിന്റെ ഉള്ളിൽ രൂഢമൂലമാകാത്തവർ. നമ്മൾ നമുക്കനുസരിച്ച് ഒരു വർത്തമാനം, നാടൻ വർത്തമാനം പറയാറില്ലയോ? കാലിനൊത്ത് ചെരുപ്പിനൊത്ത് കാല് മുറിക്കുക എന്ന് പറയാറില്ലയോ? കാലിനൊത്ത് ചെരുപ്പല്ല, ചെരുപ്പിനൊത്ത് കാല് മുറിക്കുക. നമുക്കനുസരിച്ച് ദീനിനെ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ സുഖത്തിന് വേണ്ടി, സുന്ദരമായ ജീവിതത്തിന് വേണ്ടി നമ്മുടെ ദീനിനെ പോലും നമ്മൾ മുറിച്ചു മുറിച്ചു മാറ്റുകയാണ്, നമുക്കനുസരിച്ച് മാറ്റുകയാണ്. എന്തു നടത്താം, എന്തു നടത്താം? ഇന്ന് ഗാനമേള നടത്തുന്നതും ഒരു കമ്മിറ്റി തന്നെ, വയലും നടത്തുന്നതും ഒരു കമ്മിറ്റി തന്നെ, ദിക്ര മജ്ലിസ് നടത്തുന്നതും ഒരേ കമ്മിറ്റി തന്നെയാണ്. ഇപ്പുറത്ത് കുട്ടികളെ കൊണ്ട് ഹറാമുകൾ ചെയ്യിപ്പിക്കുന്നതും കുട്ടികളെ കൊണ്ട് സിനിമാറ്റിക് ഡാൻസ് കളിപ്പിക്കുന്നതും അതേ കമ്മിറ്റി തന്നെയാണ്. അത് ഒരേ മദ്രസയിൽ വെച്ച് തന്നെ പല സ്ഥലത്തും അങ്ങനെ ഇങ്ങനെ മാറി മാറി അവനവന്റെ സൗകര്യത്തിനനുസരിച്ച് ദീനിനെ മാറ്റാൻ പാടില്ല. റോഹിംഗ്യയിലെ മ്യാൻമറിലെ പാവപ്പെട്ട മുസ്ലിം ചെയ്തതുപോലെ, പാവപ്പെട്ട റോഹിംഗ്യയിലെ മുസ്ലിമിങ്ങളെ പച്ചയായിട്ട് പോസ്റ്റുകളിലും മരങ്ങളിലും നഗ്നരായി കെട്ടിയിട്ടിട്ട് വലിയ ദണ്ഡുകളെ കൊണ്ടും വലിയ മഴുക്കത്തികളെ കൊണ്ടും കൊടുവാളുകളെ കൊണ്ട് അവിടുത്തെ തലഭാഗത്ത് ഇങ്ങനെ കീറി മുറിക്കുമ്പോഴും പറഞ്ഞില്ലയോ ഒന്ന് മാറേ
വിരുദ്ധ മതക്കാർ അവരുടെ മതത്തിലേക്ക് ക്ഷണിച്ചപ്പെടും. 2% മ്യാൻമറിലെ പാവപ്പെട്ട മുസ്ലിമുകൾ പിന്മാറിയില്ല. അവർ പറഞ്ഞു, പ്രശ്നമല്ല, ഞങ്ങൾക്കതൊരു പ്രശ്നമേ അല്ല. ഷഹാദത്ത് കലിമ ഉച്ചരിച്ചിട്ട് തക്ബീർ ധ്വനികളോടുകൂടെ അവരുടെ ശരീരം സ്വീകരിച്ചു, എല്ലാത്തിനെയും സ്വീകരിച്ചു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാറിന്റെ കുടുംബത്തോട്, യാസിർ കുടുംബമേ ക്ഷമിച്ചോളൂ, യാസിർ കുടുംബമേ ക്ഷമിച്ചോളൂ എന്ന് പറഞ്ഞു അല്ലേ. യാസിർ കുടുംബം ക്ഷമിച്ച വല്ലാത്ത ഒരു പ്രതിസന്ധി. മുസ്ലിമായതിന്റെ പേരിൽ തന്റെ ഗുഹ്യസ്ഥാനത്തിലൂടെ ചുട്ടുപൊള്ളുന്ന ഇരുമ്പുകൾ കയറ്റിയത് വാളുകൊണ്ട് നടുക്കെ പിളർത്തിയുടെ ബീബി സുമയ്യ റളിയല്ലാഹു അൻഹ തുടങ്ങിയിട്ട് എല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടിച്ച് പ്രയാസപ്പെടുത്തിയപ്പോ അമ്മാ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞ ഒരു വാക്കുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ട് ഒരു വാക്ക് അങ്ങനെ പറഞ്ഞാ മതി. ഒരു വാക്ക് അമ്മാറ് പറഞ്ഞുപോയി സങ്കടത്തോടെ വേദനയോടെ. മഹാനായ അമ്മാർ റളിയല്ലാഹു അൻഹു സഹിക്കാൻ പറ്റാത്ത പീഡനത്തിനിരയായപ്പോ അമ്മാറ് പറഞ്ഞുപോയി റസൂലുള്ളാഹിനെ കുറിച്ചിട്ട് നേരെ ഓടുകയാണ്. നബിയായ മുസ്തഫ തങ്ങളടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, നബിയേ തങ്ങളെ തെറ്റുപറ്റിപ്പോയി, നബിയേ പറഞ്ഞുപോയി തങ്ങളെ അങ്ങയെ കുറിച്ചിട്ട് ഞാനൊന്ന് പറഞ്ഞുപോയി തങ്ങളെ ചോദിച്ചൊരു റസൂലായി തങ്ങൾ തിരിച്ചോദിക്കുകയാണ്. അമ്മാറെ നിന്റെ മനസ്സിന്റെ അവസ്ഥയൊന്ന് പറയൂ, അമ്മാർ നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥയൊന്ന് പറയൂ അമ്മാറെ. അമ്മാർ പറഞ്ഞു, നബിയേ അജിദു മുത്മഇന്നൻ ലഖൽബീ, നബിയേ എന്റെ ഹൃദയത്തെ ഞാൻ കാണുന്നത് മുത്മഇന്നൻ ലഖൽബീ, എന്റെ ഹൃദയം വളരെ ഒരു പ്രശ്നവുമില്ല, തുമൈനീനത്തുണ്ട്, ഒരടക്കമുണ്ട്, എന്റെ മനസ്സിന്റെ ഉള്ളിലൊന്നും സംഭവിച്ചിട്ടില്ല, എന്റെ മനസ്സിന്റെ ഉള്ളിലെ ഈമാനൊന്നും സംഭവിച്ചിട്ടില്ല നബിയേ, എനിക്ക് തങ്ങളോട് മുഹബ്ബത്താണ് റസൂലേ, നബിയേ അങ്ങയോട് ഇഷ്ടമാണ് നബിയേ, അങ്ങയോട് സ്നേഹമാണ് നബിയേ, അങ്ങയോടൊന്നുമില്ല നബിയേ, എന്റെ മനസ്സിലൊരു ചാഞ്ചാട്ടും വന്നിട്ടില്ല നബിയേ. അമ്മാറെ വിഷമിക്കണ്ട, പേടിക്കണ്ട, പ്രതിസന്ധി കണ്ടെത്തിലും നിന്റെ മനസ്സിന് പതനം മാറ്റമില്ല, മനസ്സിനൊരു പ്രയാസം വന്നില്ലല്ലോ, അതുകൊണ്ട് അമ്മാറെ വിഷമിക്കണ്ട. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ മനസ്സിന്റെ ഉള്ളിൽ ഈമാൻ രൂഢമൂലമാക്കണം. തന്റെ കൊച്ചുമകനെ ഇറക്കാൻ കൽപ്പിച്ചപ്പോ എനിക്കത് പ്രശ്നമല്ല, അന്നീ അസ്ബഹുക, ഇസ്മായിൽ നബിയോട് പോയി പറയാണ് വാപ്പ, രണ്ടാമത്തെ മൂന്നാമത്തെ തവണയും ഇത് പടച്ചവന്റെ ഓർഡർ ആണെന്ന് മനസ്സിലാക്കി കഥ പറഞ്ഞ സമയങ്ങളെയല്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മോനോട് ചോദിക്കുകയാണ്, മോനെ ഞാൻ കാണുകയാണ്. മോന് ചെറിയ കുട്ടിയാണ്, ഈ കുട്ടിയോട് ഇബ്രാഹിം നബി ചോദിക്കുകയാണ്, മോനെ അന്നി ഇന്നി അറാ ഫിൽ മനാം, ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറാ, മോനെ ഞാൻ കാണുകയാണ്, മോനെ നിന്നെ അറക്കുന്നത് കാണുകയാണ്, ഫൻദുർ മാദാ തറാ, മോനെ നിന്റെ അഭിപ്രായം എന്താ, മോനെ നിന്റെ അഭിപ്രായം ഒന്ന് പറഞ്ഞിരോ. ഈമാനുള്ള വാപ്പയുടെ ഈമാനുള്ള മകനാണ് മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹുവെ ഇരുവരെയും സ്വർഗീയ ലോകത്ത് കാണാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇസ്മായിൽ നബിയോട് വാപ്പ ചോദിക്കണം, മോനെ അന്നെ അറക്കണം എന്നാണ് അല്ലാഹുവിന്റെ ഓർഡർ, എന്ത് ചെയ്യണം? മോൻ പറയാണ്, ഫൻദുർ മാദാ തറാ, മോനെ എന്താണ് നിന്റെ അഭിപ്രായം? ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം വാപ്പനോട് പറയാണ്, വാപ്പ എന്താണോ നിങ്ങളോട് കൽപ്പിച്ചത് വാപ്പ അതങ്ങ് ചെയ്തോളോ, അല്ലാഹു എന്താണോ നിങ്ങളോട് കൽപ്പിച്ചത് അത് ചെയ്തോളോ, അല്ല കൽപ്പിച്ചത് എന്നെ അറക്കാനാണെങ്കിൽ കാത്തുക്കണ്ട,
നമ്മളോടാണ് ഇതുപോലെ ഒരു ചെറിയ പരീക്ഷണങ്ങളെ പോലും താങ്ങാൻ നമുക്ക് ശേഷിയില്ല. ഇബ്രാഹിം നബി മോനോട് ചോദിക്കുകയാണ്, മോനെ എന്ത് ചെയ്യണം? മോൻ പറഞ്ഞു, വാപ്പാ അല്ലാഹുവിന്റെ തീരുമാനം നടപ്പിലാക്കി കൊള്ളു, അല്ലാഹു കൽപ്പിച്ചത് അത് നടക്കട്ടെ. എന്നിട്ട് വാപ്പാനെ മോൻ ഉപദേശിക്കുകയാണ്, വാപ്പാനോട് മോൻ പറയാൻ, വാപ്പേ എന്നെ നിങ്ങൾ അറുക്കുമ്പോൾ എന്നെ ഒരിക്കലും കമഴ്ത്തി കിടത്തല്ല വാപ്പേ, എന്നെ മലർത്തി കിടത്തിയേക്കണേ വാപ്പേ. എന്നെ ഒരു പക്ഷേ നിങ്ങൾ കമഴ്ത്തി കിടത്തിയാൽ ഞാൻ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, നിങ്ങൾ എന്റെ കൈകാലുകൾ കെട്ടണം വാപ്പേ, നിങ്ങൾ എന്റെ കൈകാലുകൾ കെട്ടണം വാപ്പാ. എന്നിട്ട് കത്തി എന്റെ കടുത്തിലേക്ക് വെക്കുമ്പോ എന്റെ മുഖം നിങ്ങൾ കാണരുത്, എന്റെ മുഖം കണ്ടാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് എന്നോട് സഹതാപം തോന്നിയാൽ പടച്ചവന്റെ തീരുമാനം അവിടെ നടക്കുകയില്ല. നിങ്ങൾക്ക് ഒരു പക്ഷെ എന്നെങ്ങനെ കമഴ്ത്തി കിടത്തിയിട്ട് എന്നെ അറക്കാൻ, എന്നെങ്ങനെ മലർത്തി കിടത്തിയാൽ, ഏ നിങ്ങള് പിന്നെ എന്നെ അറക്കാൻ തുടങ്ങുമ്പോ നിങ്ങൾ എന്റെ മുഖത്തേക്ക് നോക്കുമ്പോ എന്റെ മോനല്ലേ എന്ന് തോന്നിയിട്ട് സഹതാപവും സങ്കടവും തോന്നിയാൽ വാപ്പേ നിങ്ങൾ അള്ളാഹുവിന്റെ തീരുമാനം നടപ്പിലാക്കാൻ കഴിയൂല, അതുകൊണ്ട് ഇന്നങ്ങോട്ട് കമഴ്ത്തി കിടത്തണം. ചിന്തിച്ചോ, മകൻ വാപ്പയോട് പറയുന്നു, പോരാ വാപ്പേ, ഇനി നിങ്ങൾ എന്റെ ശരീരത്തിലെ വസ്ത്രം ഊരിക്കളയണം വാപ്പേ, എന്റെ ശരീരത്തിലെ വസ്ത്രം, എന്റെ വസ്ത്രത്തിൽ എവിടെയെങ്കിലും ഒരു രക്തക്കറ എന്റെ ഉമ്മ കണ്ടുപോയാൽ, എന്റെ ഉമ്മ കണ്ടാൽ എന്റെ ഉമ്മ ഉമ്മ വിഷമിക്കൂലേ വാപ്പേ, അതുകൊണ്ട് ആ ഷർട്ട് വസ്ത്രം കൂടെ ഊരണമെന്ന് വാപ്പയോട് പറയുകയാണ് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ചിന്തിച്ചു നോക്കും മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ചിന്തിച്ചു നോക്കും, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് ഈമാനിന് വലിയ സ്ഥാനം നൽകിയത്. അയ്യുൽ അമാലി അഫ്ളൽ അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കലാണ് ഏറ്റവും അഫ്ളലായ ഇബാദത്ത് അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അൽ ഈമാനു ബില്ലാഹ്, ഈമാനു ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക, ആ ഈമാൻ നമുക്ക് രൂഢമൂലമായി നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാവും. ഏത് പ്രതിസന്ധിയിലും എന്റെ ദീനിനെ മുറുകെ പിടിക്കാൻ എനിക്ക് കഴിയണം, അല്ലാത്തവർ പരാജയപ്പെട്ടവരാണെന്ന് ഖുർആൻ. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഉസ്ർ, എല്ലാവരും പരാജയപ്പെട്ടവർ തന്നെ, ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ പേരിലുള്ള വിശ്വാസമല്ല. യഥാർത്ഥമായി വിശ്വസിക്കണം എല്ലാം നമ്മൾ ചെയ്താൽ നമ്മൾ വിചാരിക്കും അല്ലാഹു ഒന്നും അറിയുന്നില്ല എന്ന്. വമാ തഫ്അലൂ മിൻ ഖൈരിൻ ഫഇന്നല്ലാഹ അലീം, എന്ത് ചെയ്താലും നിങ്ങൾ എന്ത് പ്രവർത്തിച്ചാലും എല്ലാം അല്ലാഹു അറിയുന്നവനാണ്. നമ്മുടെ മനസ്സിലെ വേറൊരു ചിന്ത, പുറത്തു വലിയ ഈമാൻ കാട്ടി നടന്നതുകൊണ്ട് കാര്യമല്ല. യഅലമു ഖായിനത്തുൽ അഅ്യുനി വമാ തുഖ്ഫിസ് സുദൂർ, നിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള നിന്റെ മനസ്സിന്റെ ഉള്ളിൽ മറച്ചു വെച്ചതിനെയും, യഅലമു ഖായിനത്തുൽ അഅ്യുനി നിന്റെ കട്ട് നോട്ടങ്ങളെയും നിന്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചതിനെയും അല്ലാഹു അറിയുന്നതാണ്. അല്ലാഹു അറിയാം, പടസോൻ അറിയാത്ത ഒന്നുമില്ല. അതുകൊണ്ട് തന്റെ ഈമാൻ, ആ ഈമാനെ മുറുകെ പിടിച്ചുകൊണ്ട്, എന്റെ ഈമാൻ ഒരാളുടെ മുമ്പിൽ പണയപ്പെടുത്തേണ്ടതല്ല, ഒരാൾക്ക് മുമ്പിൽ പണയപ്പെടുത്തരുത്, ഒരു സംഘത്തിന്റെ മുമ്പിൽ പണയപ്പെടുത്തരുത്, ഈമാൻ മുറുകെ പിടിക്കണം. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു, സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ കൊണ്ടുപോയിട്ടുണ്ട് ഹജ്ജാജ് ഇബ്നു യൂസഫ്. കൊല്ലാൻ കൊണ്ടുപോകുമ്പോഴും ഹജ്ജാജ് ഇബ്നു യൂസഫ് കൊണ്ടുപോകുമ്പോഴും സഈദ് ഇബ്നു ജുബൈറിന് ഒരു ചാഞ്ചാട്ടവും ഇല്ല. സഈദ് ഇബ്നു ജുബൈർ പിടിച്ചുകൊണ്ടുവരാൻ തന്റെ പട്ടാളക്കാരെ പറഞ്ഞയച്ച മഹാന പട്ടാളക്കാരെ പറഞ്ഞേക്കുകയാണ്. സഈദ് ഇബ്നു ജുബൈറിനെ കൊണ്ടുവരാൻ വേണ്ടി പട്ടാളക്കാര് പോയി, സഈദ് തങ്ങൾ എങ്ങനെ കൊണ്ടുവരില്ല,
മൂന്ന് ദിവസത്തെ യാത്രയുണ്ട് രാജാവിന്റെ അടുത്തേക്ക്. സഈദ് ഇബ്നു ജുബൈറിനെ കൊണ്ടുവരുന്ന പകേ സഈദ് ഇബ്നു ജുബൈറിന്റെ പെരുമാറ്റവും പകലിലുള്ള നോമ്പും രാത്രിയിലുള്ള ദിക്റും എല്ലാം കണ്ടിട്ട് കൂടെയുള്ള ശത്രുക്കളായ രാജാവിന്റെ പരിവാരങ്ങൾ പോലും പറയുകയാണ് സഈദിനോട്, സഈദേ നീ രക്ഷപ്പെട്ടോളൂ എന്ന്. നിങ്ങൾ രക്ഷപ്പെട്ടോളി, നിങ്ങളെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞോളാം, നിങ്ങൾ പോയിക്കോളൂ എന്ന്. സഈദ് ഇബ്നു ജുബൈർ പറയുകയാണ്, ഇല്ല ഇല്ല എനിക്ക് മരണത്തെ പേടിയില്ല, നിങ്ങൾ എന്നെ അവിടേക്ക് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളെ രാജാവ് കൊന്നുകളയും, അതുകൊണ്ട് അങ്ങനെ വേണ്ട, അതുണ്ടാവാൻ പാടില്ല, എന്നെ കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് സഈദ് ഇബ്നു ജുബൈർ ആ പരിവാരങ്ങളോട് പറയുകയാണ്. സഈദ് ഇബ്നു ജുബൈറിനെ കൊണ്ടുപോവുകയാണ്. സഈദ് ഇബ്നു ജുബൈറിന്റെ ശത്രുക്കൾ ഇങ്ങനെ കൊണ്ടു ചുരുക്കട്ടെ, സഈദ് ഇബ്നു ജുബൈറിനെ കൊണ്ടുപോയി രാജാവിന്റെ മുമ്പിൽ രാജാവിന്റെ അടുത്തേക്ക് എത്തിച്ചു. രാജാവ് സഈദിനോട് ചോദിച്ചു, എന്റെ പേര്? എന്റെ പേര് സഈദ് ഇബ്നു ജുബൈർ. സഈദ് എന്നതിന്റെ അർത്ഥം വിജയി എന്നാണ്, സഈദ് എന്നതിന്റെ അർത്ഥം വിജയി എന്നാണ്. രാജാവ് പറഞ്ഞു, നീ സഈദ് അല്ല, ഷഖിയ് ഇബ്നു ജുബൈർ, നീ പരാജയപ്പെട്ടവനാണ്, സഈദ് അല്ല, നീ പരാജയപ്പെട്ടവൻ തന്നെ എന്ന് പറഞ്ഞിട്ട് സഈദിനോട് രാജാവ് പറയുകയാണ്, നീ ഇങ്ങനെ അല്ലാഹുവിന്റെ ദീൻ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ പാടില്ല. സഈദ് പറഞ്ഞു, നടക്കൂല്ല, അല്ലാഹുവിന്റെ ദീൻ പറയാതെ പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്. സഈദിനെങ്ങനെ ബേജാറാക്കുകയാണ് രാജാവ്, നിന്നെ ഞാൻ കൊന്നുകളയും, പ്രശ്നമല്ല രാജാവേ, എനിക്ക് ഒരുപാട് ഒരുപാട് ഔലിയാക്കന്മാരെ ഒരുപാട് അമ്പിയാക്കന്മാരെ കൊന്നുകളഞ്ഞവനല്ലേ നീ, പിന്നെ അല്ലാഹുവിനെ വെള്ളി വിളിച്ചവനല്ലേ, പിന്നെ എനിക്ക് മരണം പ്രശ്നമല്ല, ദീന്ന് പിന്മാറാൻ പറ്റൂല, എന്റെ ഈമാൻ എനിക്ക് വലുതാണ്. ചുട്ടുപൊള്ളുന്ന മലരാരുണ്യത്തിലൂടെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉമയ്യത്ത് വലിച്ചീച്ചപ്പെടും, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ് എന്നുറക്ക വിളിച്ചു പറഞ്ഞ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു, ഒരു ബ്ലേഡ് ചൂണ്ടിട്ട് ആളുകൾ ചോദിക്കാൻ മാറിയിട്ടില്ലെങ്കിൽ എന്നെ മൂക്കൻ അരിയെന്ന് പറഞ്ഞാൽ മാറിക്കോളാം, ഒരു ബ്ലേഡ് അത്ര ഈമാനേ നമുക്കുള്ളൂ. എന്നാൽ ഈ ജീവിച്ചു പോയ മുൻഗാമികളായ മഹാന്മാരായ ആളുകളെ, എത്ര ആളുകളാണ്, അമ്പിയാക്കന്മാരെ, എത്ര സഹാബികളാണ്, എത്ര ഔലിയാക്കന്മാരാണ്, മഹാനായ സഈദുകളെ പോലെ. സഈദുകളോട് പറയാൻ രാജാവ്, നിന്റെ ശരീരത്തിലെ ഓരോവയവും ഇഞ്ചിഞ്ചായി ഞാൻ മുറിച്ചു കളയും, പ്രശ്നമല്ല, എനിക്കത് പ്രശ്നമല്ല, നിങ്ങൾ എന്റെ ദുനിയാവ് ഇല്ലാതെയാക്കിയാൽ ഞാൻ നിങ്ങളെ പരലോകം ഇല്ലാതെയാക്കുമെന്ന്. നിങ്ങളെന്റെ ദുനിയാവാട് ഇല്ലാണ്ടാക്കിയ പ്രശ്നമല്ല, നിങ്ങളെ പരലോകം ഞാൻ ഇല്ലാതെയാക്കും എന്ന് മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിൽ കാണാൻ തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ സഈദ് തങ്ങൾ പറയാം, അങ്ങനെ സഈദ് തങ്ങളെ കൊല്ലാൻ കൊണ്ടുപോവുകയാണ്. പരിവാരങ്ങളോട് പറഞ്ഞു, കൊന്നേക്കൂ ഇയാളെ, കൊന്നേക്കൂ. ഏതൊരു മനുഷ്യനും ഏത് പ്രതിസന്ധിയിലും അല്ലാഹ് എന്ന് നമുക്ക് മനസ്സിലുണ്ടാവണം, പടച്ചോനെ മറക്കാൻ പാടില്ല. എന്റെ അല്ലാഹു ആണെങ്കിലോ എന്റെ കണ്ടനാടിയേക്കാൾ എന്നോടടുത്തവരാണ്. ആ പടച്ചോനെ പറ്റി നമുക്ക് എപ്പോഴും ബോധമുണ്ടാവണം, അല്ലാഹ് നമ്മളെ മനസ്സിലുണ്ടാവണം. അങ്ങനെ മരിക്കുമ്പോഴാണ് അല്ലാഹു നമ്മളെ കൂടെ നിൽക്കുന്നത്. അല്ലാഹു വേണം നമ്മുടെ കൂടെ എപ്പോഴും, വേണം സ്വാലിഹായ അമലു നമുക്ക് ബാക്കിയുണ്ടാവുമെന്ന് പറയുന്നിടത്ത് അല്ലാഹു അല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. അമല് ചെയ്യുമ്പോൾ സ്വാലിഹായ അമല് നമ്മൾ ചെയ്യുക, അതിലൂടെ പടച്ചവനെ ഓർക്കുക എന്നതാണ് ഈമാൻ ഉണ്ടാവുക. ഈമാൻ ഉണ്ടാവുക, അല്ലാഹുവിനെ ഓർക്കുക. മഹാനായ സഈദ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുപോവുകയാണ് സഈദ് തങ്ങളെ കൊല്ലാൻ കൊണ്ടുപോയിട്ട്. സഈദ് തങ്ങളെ, സഈദ് തങ്ങളെ കിടത്തുകയാണ്, കൊല്ലാൻ തുടങ്ങുകയാണ്, കൊല്ലാൻ വേണ്ടി കഴി നിലത്ത് കിടത്തുകയാണ്. സഈദ് തങ്ങൾ പറയുകയാണ്, മലർത്തി കിടത്തിയ സഈദ് തങ്ങളെ ആകാശ ലോകത്തേക്ക് നോക്കിയിട്ട് സഈദ് തങ്ങൾ പറയുകയാണ്, ഞാനിതാ നിന്നിലേക്ക് മുന്നിടിയിച്ചിരിക്കുകയാണ് എന്റെ മുഖത്തെ, അല്ലാഹുവേ ഞാനിതാ എന്റെ മുഖത്ത് മുന്നിടിയിച്ചിരിക്കുകയാണല്ലാ, എന്നെ
കൊല്ലാൻ പോവാൻ. ഇത് കേട്ടപ്പോ രാജാവ് ദേഷ്യം പിടിച്ചു. അപ്പം മരിക്കാൻ പോകുമ്പോഴും പഠിച്ചോ, മരിക്കാൻ പോകുമ്പോഴും പഠിച്ചോ കഷ്ടം. മഹാനായ സഈദ് തങ്ങളെ, സഈദ് തങ്ങളെ രാജാ പരിവാരങ്ങളോട് പറഞ്ഞു, അവനെ ചെരിച്ചങ്ങ് കടത്തിക്കോ. അങ്ങനെ വിടല്ല, അവൻ അങ്ങനെ അള്ളാന്റെ മുമ്പ് നേരെ മുന്നിട്ട് കൊണ്ട് അവനെ മരിപ്പിക്കേണ്ട, അവനെ ചെരിച്ചു കിടത്താൻ പറഞ്ഞു. ചെരിച്ചു കിടത്തിയപ്പോഴും സഈദങ്ങൾ പറയുകയാണ്, എവിടേക്കെന്നെ തിരിച്ചാലും അവിടെയെല്ലാം മശ്രിക്കിലും മഗ്രിബിലും എന്റെ പടച്ചവനുണ്ട് എന്നർത്ഥമാക്കുന്ന ആയത്ത് അങ്ങനെ ഓതിയപ്പോ അപ്പോഴും അങ്ങനെ കിടത്തി കമഴ്ത്തി കിടത്തുകയാണ്. അപ്പോഴും സഈദ് തങ്ങൾ പറഞ്ഞത്, മഹാനായ സഈദങ്ങളെ പറയുകയാണ്, മണ്ണിൽ നിന്നാണ് ജീവിച്ചത്, ആ മണ്ണിലാൽ പടക്കപ്പെട്ടത് മണ്ണിലേക്ക് തന്നെ മടക്കം എന്നൊക്കെ പറഞ്ഞിട്ട് മഹാനായ സഈദങ്ങൾ അവിടെ നിന്നും അല്ലാഹ് അല്ലാഹ് എന്ന ഓർമ്മയാൻ മരിക്കാൻ പോകുമ്പോഴും വിട്ടുവീഴ്ചയില്ല അല്ലേ, മരിക്കാൻ പോകുമ്പോഴും വിട്ടുവീഴ്ചയില്ല, യാതൊരു വിട്ടുവീഴ്ചയുമില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും ഈമാനിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. ഖുലിയാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. കാഫിറീങ്ങളെ, ഖുലിയാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. ഇന്ന് നമ്മളൊക്കെ വലിയ മതസൗഹാർദ്ദം പറഞ്ഞിട്ട് മതസൗഹാർദ്ദം മറ്റൊരുത്തന്റെ കർമ്മത്തിലൂടെ അല്ല ചെയ്യേണ്ടത്. മതസൗഹാർദ്ദം വേണം നമ്മൾ ഹൈന്ദവനെ. നമ്മളെ മതസൗഹാർദ്ദം ഇന്ന് അവല്ലാതെ അതിർവരമ്പ് ലംഘിച്ചു പോയിട്ടുണ്ട്. നമ്മളെല്ലാം അപ്പുറം കടന്നുപോയി, നമ്മളെല്ലാം എല്ലാം കടന്നുപോയിട്ടുണ്ട്. എല്ലാത്തിനൊരു പരിധിയുണ്ട്, പരിധിയുണ്ട്. ഒരു മുസ്ലിമായ മനുഷ്യന്റെ പരിധി, അത് ഹറാമിലേക്ക് എത്തിയാൽ പിന്നെ ചെയ്യാൻ പാടില്ല. നമ്മൾ വന്യമതസ്ഥന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒരാള് കൗമിനോട് സാദൃശ്യമായാൽ അവനവനിൽ പെട്ടുപോയി എന്ന് പറഞ്ഞതിന്റെ തഫ്സീറുകളിൽ അതിന്റെ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തനം, അവരുടെ വാക്ക് എല്ലാം അതിൽപ്പെട്ടതാണ്. അവരുടെ ആചാരങ്ങൾ, അവരുടെ ഉത്ഥാനങ്ങൾ, ഇതിനൊക്കെ നമ്മൾ പിന്തുടർന്നാൽ നമ്മളെ കൂട്ടത്തിലാണ്. ഇന്ന് മതസൗഹാർദ്ദത്തിന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് നമ്മൾ അവരോട് ഖുർആൻ പറഞ്ഞത്, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞങ്ങൾ ആരാധിക്കുന്നില്ല, ഞങ്ങൾ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. നമ്മുടെ ഈമാൻ ഒരാടുമ്പിൽ കളപ്പരിക്കലും ഒരിക്കലും ഒരിക്കലും പണയപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് ഖുർആൻ പറയുന്നത്, മനുഷ്യന്മാരെല്ലാവരും പരാജയപ്പെട്ടവരാണ്. ഇല്ലല്ലദീന അമനൂ, സത്യവിശ്വാസികളൊഴികേ. വഅമിലുസ്സാലിഹാത്ത്, ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്, നന്മകൾ ചെയ്തവരുമൊഴികെ. നന്മകൾ ചെയ്യുക, നന്മകൾ ചെയ്യുക. താക്കോല് മാത്രം പോരാ, ഒരു ഡോർ തുറക്കണമെങ്കിൽ താക്കോല് മാത്രം പോരാ, താക്കോലിലെ പല്ല് വേണം, അത് അതേ പല്ലിലെ തുറക്കുകയുള്ളൂ. അമലുകളും വേണം, അമലുകൾ ഉണ്ടാവണം. ഈമാൻ മാത്രം പോരാ, നിന്റെ അടുത്ത് അമലും വേണം, അമല് വേണം. ഒരു താക്കോലുണ്ടായാൽ ആ താക്കോലിലെ പല്ല് അത് പ്രധാനമാണ്. എന്റെ വാഹനത്തിന്റെ താക്കോൽ നിങ്ങളെ വണ്ടി തുറക്കൂല. ഓരോരുത്തടുത്ത് അവന്റെ അടുത്ത് അമല് അമലുകൾ വേണം, സാലിഹായ അമല് വേണം. ഇതിലേക്ക് രക്ഷപ്പെടൂല. നാളെ അവേലം പള്ളിയുടെ ചുറ്റുവട്ടത്ത് ഏകരായി നമ്മൾ കിടക്കുന്ന ഒരു കാലം ഖബർ വിളിച്ചു പറയുന്നുണ്ട്. നമ്മളിങ്ങനെ ഖബർ വിളിക്കുന്നുണ്ട്, യുനാദി ഖബറുഹു ഫീ കുല്ല യൗമിൻ ഖംസ മറ്റ, അഞ്ച് തവണകളിലായി
ഖബർ നമ്മളെ ഇങ്ങനെ വിളിക്കുകയാണ്. അഞ്ച് തവണകളിലായി ഖബർ നമ്മളെ വിളിക്കുന്നുണ്ട്. ആ വിളിയാളങ്ങളിൽ ഒരു വിളിയാളമാണ് അന ബൈതു തുറാബ്, ഞാൻ മണ്ണിന്റെ വീടാണ്, ഞാൻ മണ്ണിന്റെ വീടാണ്. വേലത്തെ പള്ളിയിൽ നമ്മൾ ഏകരായി കിടക്കുന്ന ഒരു കാലമുണ്ട്. അത് ഒരു ദിവസമല്ല, രണ്ട് ദിവസമല്ല, ഒരു കൊല്ലമല്ല, രണ്ട് കൊല്ലമല്ല, മൂന്ന് കൊല്ലമല്ല, നാല് കൊല്ലമല്ല, അഞ്ചല്ല, പത്തല്ല, നൂറല്ല, ഇരുന്നൂറല്ല, മുന്നൂറല്ല, നാനൂറല്ല. ഇവിടെ ഇപ്പൊ ഒരു 10-11 മണി വരെ നമ്മൾ പരിപാടി വെച്ചാൽ ഇരിക്കാനും കേൾക്കാനും പറയാനും നമുക്ക് ക്ഷമയില്ല, ക്ഷമയില്ല. എന്നാൽ ക്ഷമയെല്ലാം തീരുന്ന ഒരിടമാണ് നമ്മുടെ യഥാർത്ഥമായ വീട്. ഖബർ നമ്മളെ വിളിക്കുന്നുണ്ട് അന ബൈതുൽ വഹ്ദത്തിന്, ഏകാന്തതയുടെ വീടാണ്. അവിടെ നിങ്ങൾക്ക് നേരം പോക്കുവാണെങ്കിൽ ഖുർആൻ ഓതണം എന്നാണ്. രണ്ടാമതായി ഖബർ വിളിക്കുകയാണ് അന ബൈതു തുറാബ്, ഞാൻ മണ്ണിന്റെ വീടാണ്, ഞാൻ മണ്ണിന്റെ വീടാണ്. ആ മണ്ണിന്റെ വീട് നിങ്ങൾക്ക് മണിയറയാക്കണമെങ്കിൽ ഫസാലിഹുൽ അഅമാൽ, നല്ല നല്ല അമലുകൾ ചെയ്യണമെന്ന് നബിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യണം, നല്ല നല്ല അമലുകൾ നമ്മൾ ചെയ്യണം. എന്തുകൊണ്ടാണത്? നാളെ നമ്മൾ അവേലത്തെ പള്ളിയുടെ ഖബർസ്ഥാനിൽ, അത് നമ്മുടെ 360 സ്ക്വയർ ഫീറ്റ് ഉള്ള നമ്മുടെ വീടല്ല, നമ്മളെ ബെഡ്റൂം അല്ല, നമ്മൾക്ക് സൗകര്യമുള്ളതല്ല. ചെറിയ റൂം പറ്റൂല, വീടുകളിലൊക്കെ വലിയ ഹാളുകൾ അല്ലെ, ഗസ്റ്റ് റൂമുകൾ, വലിയ ഡൈനിങ് ഹാൾ പറയാ, ഇത് വിസിറ്റേഴ്സ് റൂം, ഇത് ഗസ്റ്റ് റൂം. എന്ത് ഗസ്റ്റ്? അതിഥികൾ വീട്ടിൽ വരുന്നുണ്ട്, വന്നാൽ തന്നെ ഒരു ദിവസം അവരെ വെച്ചേക്കോ, ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് പോയണ്ട, ഇവിടെ പോയണ്ട, എങ്ങനെയെങ്കിലും പോയി കിട്ടിയാലും. വലിയ മാളികൾ ഉണ്ടാക്കിയിട്ട്, അമ്പര ചുമ്പിയായ വീടുകൾ ഉണ്ടാക്കിയിട്ട് ആ വീടുകളിൽ നിന്ന് അതിഥികൾ വരാനില്ല. പഴയ കാലത്തെ നമ്മളെ കൊച്ചു വീടെന്ന് ആലോചിച്ചു നോക്ക്, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ വീട്ടുകാര്, കുടുംബക്കാരെ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് എന്തൊരു സന്തോഷമാ, എന്തൊരു ആഹ്ലാദമായിരുന്നു, എന്തൊരാവേശമായിരുന്നു, എന്തൊരു സന്തോഷമായിരുന്നു. ഇന്ന് വലിയ മാളികകളായി, വലിയ വീടുകളായി. എന്ത് വലിയ വീടൊക്കെ ഉണ്ട് എന്നല്ലാതെ വീട്ടിൽ എന്ത് സൗകര്യം? വീട്ടിലൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു അതിഥിയും നമ്മളെ വീട്ടിലേക്ക് വരുന്നില്ല, കുടുംബക്കാരും വരുന്നില്ല, നാട്ടുകാരും വരുന്നില്ല. വീട്ടിന്റെ ഗേറ്റിന്റെ പുറത്ത് ഇങ്ങനെ നിൽക്കണം, ഗേറ്റിന്റെ പുറത്തുനിന്ന് വെല്ലടിക്കണം, ഇതിനൊക്കെ വാളം കിട്ടുമോ? ആ പിന്നെ ഗേറ്റിന്റെ പുറത്ത് ഇങ്ങനെ കാക്കണം, ഓനൊരു 100 മീറ്റർ അപ്പുറത്ത് നടന്നു വരണം, പിന്നെ ഗേറ്റ് തുറക്കണം. എന്ത് വലിയ വീടുണ്ടാക്കിയിട്ട് എന്ത് കാര്യം? അന ബൈതു തുറാബ്, ഞാൻ മണ്ണിന്റെ വീടാണ്. വർഷങ്ങളോളം ജോലിയെടുത്തിട്ട്, വർഷങ്ങളോളം കഷ്ടപ്പെട്ടുണ്ടാക്കിയ എന്റെ വീട്, അതെന്റെ വീടല്ല. അവിടെ അവിടെ 10-30 കൊല്ലം. നമ്മൾ ഇന്നലെ മനിയാന്ന് കണ്ട മരണമുണ്ടല്ലോ, നമ്മളെല്ലാവരും വല്ലാതെ സ്നേഹിച്ചിരുന്ന താനം മുഹമ്മദ് ഹാജി, അല്ലാഹുവേ അവിടുത്തെ ഖബർ വിളിച്ചുമാക്കണേ, അല്ലാ സ്വർഗത്തോപ്പാക്കണേ, അല്ലാ വിശാലമുള്ള ഖബറാക്കണം റബ്ബേ. താനം മുഹമ്മദ് ഹാജി പോയി നോക്ക്, ഇന്നലെയും മനിയാദമായി നിങ്ങളും ഞാനും അവിടെ പോയിട്ടില്ലയോ? അവിടുത്തെ വീട്, വലിയൊരു വീടുണ്ടാക്കിയിട്ട് ഒരാവിലെ ബഹുമാനപ്പെട്ട വാവാട് ഉസ്താദിനെ കൊണ്ടുവന്ന് ആ വീട്ടിൽ കയറിയിട്ട് ഒരു ദിവസം ആ വീട്ടിൽ നിന്നിട്ട് ഒരു ദിവസം ആ വീട് കൂടിയിട്ട് അന്ന് തന്നെ തുടങ്ങിയ അസഹ്യമായ വേദനയും പനിയും കാരണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ താനം മുഹമ്മദ് ഹാജി, അദ്ദേഹത്തിന്റെ പുതിയ വീട്ടിലൊരു ദിവസമല്ലാതെ ഉറങ്ങാൻ ആ മനുഷ്യന് സാധിച്ചില്ല. അല്ലാഹുവേ അവിടുത്തെ ഖബർ വിളിച്ചമാക്കണേ, അല്ലാ ജീവിതത്തിൽ ചെയ്തു പോയ നന്മകളെ അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ഏറ്റിയേറ്റി നന്മകളായി ഉയർത്തണേ. അല്ലാ വീട് നിങ്ങളൊക്കെ പോയിട്ടുണ്ടാവും, ഞാനും പോയിട്ടുണ്ട്. നിങ്ങൾ നോക്കണം എത്ര വലിയ വീടാണ്, എത്ര വലിയ വീടാണ്. എന്തേ
എന്തേ ഇതല്ല നമ്മുടെ വീട്, നമ്മുടെ വീട് അനബൈതു തുറാബ്, ഞാൻ മണ്ണിന്റെ വീട്, മണ്ണിന്റെ വീട്ടെന്ന് വിളിക്കുകയാണ് ഞാൻ, മണ്ണിന്റെ വീടാണ് അത്, മണിയറയാക്കാനാണ്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഹുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്. ആ മണ്ണിന്റെ വീട്ടിൽ താമസിക്കുന്നതോ രണ്ട് ദിവസം നടക്കുമോ? ഇല്ല ഇല്ല, മൂന്ന് ദിവസം നടക്കുമോ? കഴിയില്ല. നമുക്ക് നമ്മളെ കുട്ടികളെ കാണണം, പേരക്കുട്ടികളെ കാണണം, എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഉണ്ടാവണം, കുട്ടികളെ ഒച്ച കേൾക്കണം, എല്ലാം നമുക്ക് കേൾക്കണം. നമ്മൾ ഇങ്ങനെ കിടക്കുകയാണ്, ഒരാഴ്ച ഒരു കാല് പൊട്ടി, ഒരു ആക്സിഡന്റ് ആയി, ഒരു രോഗം വന്നിട്ട് ഒരാഴ്ച കിടന്നാൽ എന്തൊരു ചടപ്പാണ്, എന്തൊരു ചടപ്പാണ്. പിന്നെ എങ്ങനെയാണ് പോയി കിടക്കുക? അതൊരു ദിവസമല്ല, അത് അഞ്ഞൂറല്ല, എഴുന്നൂറല്ല, ഇലാ യൗമി യുബഅസൂൻ, പുനർജന്മം എന്നാണോ അന്ന് വരെ ഒറ്റക്കാണ്. മണ്ണ് പോയി കിടന്നപ്പോ എന്താ പറയാ, ചെലമ്മമാര് ഈ അടുത്ത് ഞാൻ എന്റെ വീടിന്റെ അടുത്തൊരു പ്രായമായ ഉമ്മയെ റമദാന്റെ തലേ ദിവസം കാണാൻ പോയി, അസുഖമായി കിടക്കുന്ന ഉമ്മയെ, ഉമ്മ പറയാ നടക്കാൻ കഴിയും, കുഴപ്പമൊന്നുമില്ല, മെല്ലെ മെല്ലെ നടക്കും, നിസ്കരിക്കാൻ കഴിയുന്നുണ്ട്, ഓതാൻ കഴിയുന്നുണ്ട്. എന്നോട് പറയാം ശരീരത്തിന്റെ വേദന കൊണ്ടൊന്ന് മരിച്ചു കിട്ടിയാ മതി. മജുച്ചു മരിച്ചിട്ട് അവിടെ ചെന്നിട്ട് എന്താ കാര്യം, മരിച്ചാൽ സുഖാണെന്ന് വിചാരിക്കുന്നുണ്ട്. മരിച്ചാൽ മരണം എന്ന് പറഞ്ഞാൽ, മരണം എന്ന് പറഞ്ഞാൽ ഒരു മൊബൈലിൽ നിന്ന് ഒരു സിം കാർഡ് ഊരിയാൽ ആ മൊബൈലിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോള് പോവില്ല, ഒരു ആവശ്യത്തിന് അത് പറ്റൂല. അതുപോലെയാണ് മനുഷ്യ, ശരീരത്തിൽ നിന്ന് റോഗ് പിരിയലാണ് മരണം എന്നത്. റോഗ് പിരിയ, റോഗിനെ പഠിച്ചാൽ അങ്ങോട്ട് വരുന്നേള്ളൂ. ഇതിന് അല്ലെങ്കിലും ആദ്യമേ വിലയില്ല, ശരീരത്തിനല്ലെങ്കിലും വിലയില്ലല്ലോ. 24 മണിക്കൂർ നമ്മളെ ബോഡി ഇവിടെ വെച്ചാൽ മണത്തിട്ട് നിൽക്കൂലാന്ന്. ഗൾഫിൽ നിന്ന് മയ്യത്തുണ്ടിരുന്നില്ലേ ഇങ്ങനെ സ്പ്രേ അടിച്ചിട്ട്, ഇതിനെന്ത് വില? ബ്യൂട്ടി പാർലറിൽ ചെന്ന് മിനുക്കി സുന്ദരമാക്കി നമ്മൾ ഒരു മുള്ള പോലും തുറക്കാതെ നമ്മൾ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന നമ്മുടെ ഹൃദയ ശരീരത്തിന് എന്ത് വില? ഇതിന്റെ ഉള്ളിലുള്ള റൂഹാണിയ സലൂന കാനി റൂഹ് കുലി റൂഹു മിൻ അംരി റബ്ബി, തങ്ങളെ റൂഹിനെ പറ്റി നിങ്ങളോട് ചോദ്യം ചെയ്താൽ അതെന്റെ പടച്ചവന്റെ തീരുമാനമാണ്. ആ റോഗ് പിരിയലാണ് മരണമെന്നത്. നമ്മളെ ബോഡിയുമായിട്ട് റോഗിന് എപ്പോഴും കണക്ഷൻ ഉണ്ട്. ആളുകൾ വരുന്നത് കാണും, പറയുന്നത് അറിയും, എല്ലാം. ദിക്ര ചെല്ലുന്നത്, നമ്മൾ ഖബറസ്ഥാനിൽ പോയി കിടന്നിട്ട് ഖബറിന്റെ അടുത്ത് ആളുകൾ വരുന്നത്, ദിക്ര ചെല്ലുന്നത്, സ്വലാത്ത് ചെല്ലുന്നത്, എന്തൊക്കെ നമുക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് വേണ്ടി ആളുകൾ നന്മ ചെയ്യുമ്പോൾ ഈ ഭൂമിയും ആകാശത്തിലുള്ള ഇടയിലുള്ള സകല വസ്തുക്കളും കിട്ടുന്നതിനേക്കാൾ സന്തോഷവാനായിരിക്കും നാളെ ഖബറിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ. നമുക്ക് വേണ്ടി ഒരാള് ഒരു അമൽ ഇവിടുന്ന് ചെയ്യുകയാണെങ്കിൽ ഖബറിൽ കിടന്നിട്ട് ആകാശ ഭൂമികൾക്കിടയിലുള്ള സകല വസ്തുക്കളും നമുക്ക് കിട്ടുന്നതിനേക്കാൾ സന്തോഷം. ഒരു മോൻ കുട്ടി വന്നിട്ട് ഒരു സലാം പറഞ്ഞാൽ എന്തൊരു പ്രതിഫലമുണ്ട്. ഒരു മകൻ വന്ന് ഖബറിന്റെ അടുത്ത് വന്ന് സലാം പറഞ്ഞാൽ, ഉമ്മയോട് ബാപ്പയോട് സലാം പറഞ്ഞാൽ ആ ഉമ്മ സന്തോഷിക്കുന്നത് എത്ര വലുതാണെന്നറിയോ? മരുഭൂമിയിലൂടെ ഒരു മാസക്കാലം മാസങ്ങളോളം വെള്ളമില്ലാതെ കഷ്ടപ്പെട്ടിട്ട് വെള്ളം കിട്ടാതെ ദാഹിച്ചു വലഞ്ഞിട്ട് ഒരു സഹോദരി, ഒരു പെണ്ണ്, ആ പെണ്ണിന് എവിടെ നിന്നോ ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ ആ പെണ്ണിനുള്ള സന്തോഷത്തെക്കാൾ ഏറെയാണ്. ആളെ ഖബറിന്റെ അടുത്ത് മക്കൾ വന്നിട്ട് ഒരു സലാം പറഞ്ഞാൽ എന്ന്, ഒരു സലാം പറഞ്ഞാൽ ബാക്കി പിന്നെ അത്രയും വലിയ മഹത്വമാണ്. പിന്നെ നമ്മളെവിടെ? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മളെ വീട് വീടല്ല, നമ്മുടെ വീട് അത് ആറടി മണ്ണാണ്. അവിടെ നമ്മൾ ഒറ്റക്കാൻ, അവിടെ ആരാ ഉള്ളത്? അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നിങ്ങൾ എപ്പോഴും സൂറുൽ ഖബറുകൾ സന്ദർശിക്കണേ, തുദക്കിറുക്കുമുൽ അഹ്റാ,
അത് നിങ്ങളെ പരലോകത്തെ പറ്റി ബോധവാന്മാരാക്കുമെന്ന്. കബറുകളടുത്ത് പോകണം, അവിടെ പോയി ഇങ്ങനെ സലാം പറഞ്ഞാട്ട് ഫാത്തിഹ അടുത്ത് പോന്നാ പോരാ. ചിന്തിക്കണം ഇതെത്ര വിശാലതയുണ്ട്, ഇതിന്റെ ഉള്ളിലെ അവസ്ഥ എന്ത്. നമുക്കിപ്പോ ഒരു ദിവസം നമ്മള് വീട്ടിൽ കിടക്കാൻ കഴിയില്ലെങ്കിൽ വേണ്ട, ജീവനോടുകൂടെ അവരത്തെ പള്ളിയുടെ കബറിസ്ഥാനി നമ്മളൊന്ന് പോയി കിടക്കുക. ഒരു പകലിലെ രാത്രി ജീവനോടുകൂടെ രാത്രി കിടക്കട്ടെ, ഊരാ കുരുട്ടുള്ള രാത്രി പൊള്ളുന്ന വെയിലത്തും കിടക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെ ഉള്ളിൽ എല്ലാം അറിയുന്നു, നമ്മൾ എല്ലാം അറിയും, ഒന്നും അറിയാതെ പോകില്ല. നമ്മുടെ റോഹും ബോഡിയുമായിട്ട് എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ട്. മക്കള് മരിച്ചാലും നിനക്ക് ഗുണമുള്ളത് നിന്റെ തന്നെ നല്ല പ്രവർത്തനങ്ങളാണ്. നമ്മള് വിചാരിക്കും നമ്മളെ കവറിൽ പോയി കിടന്ന് എന്റെ മോനെ ഒരു മുലിയാരാണല്ലോ പഠിച്ചോനെ, ഹാഫിദാണല്ലോ റബ്ബേ, അതിനു കിട്ടുമല്ലോ. ഈ മകൻ കബറിനടുത്ത് വരുന്ന കാലം കഴിഞ്ഞാൽ, ഈ മകന്റെ മരണം കഴിഞ്ഞാൽ എന്റെ കബറിലേക്കുള്ള വരവ് നിന്നോ. ശരിക്കും നമ്മള് കബറിൽ പോയി കിടക്കുകയാണ്, മരിച്ചു നമ്മുടെ കബറിലാണ്. നമ്മുടെ കബറിലേക്കുള്ള വരവ് നമ്മുടെ മോനെ നമുക്ക് വേണ്ടി ഖുർആനൊന്ന് സദഖാ ചെയ്യുന്നു, ഈ മോൻ മരിച്ചാലോ വരവ് നിന്നു. പിന്നെ വരവില്ല, മകനും ചെയ്തു വെച്ച അമലുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ഫലങ്ങളും കിട്ടും. ഇവിടെ ഞാൻ അല്ലാഹുവിന്റെ ഇവിടെ പറയുമ്പോ ഇത് എന്റെ ജീവിതത്തിലോ നിങ്ങളുടെ ജീവിതത്തിലോ ഇത് ഞാൻ പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾ ചെയ്യുന്ന അമലും എന്റെ വാപ്പാകണ്ട്. അങ്ങനത്തെ അമലുകൾ വെറുതെ അല്ല, കബറിൽ പോയി കിടന്നാൽ ഒന്ന് ജാരിയായ സദഖ ഫലം ചെയ്യും, കുട്ടികൾ ഫലം ചെയ്യും, സ്വാലിഹായ കുട്ടികൾ. മൂന്ന് ഇൽമുൻ യന്തഫഉ ബിഹി എന്ന് പറഞ്ഞു ഉപകാരപ്പെടുന്ന ഇൽമുകൾ അതിങ്ങനെ പോകും അല്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ മക്കൾ മരിച്ചാൽ പിന്നെ കബറിലേക്ക് വരവില്ല. മക്കള് മരിച്ച നമ്മളാരെങ്കിലും നമ്മുടെ വല്യാപ്പയുടെ ഉപ്പാക്ക് വേണ്ടിയിട്ട് നമ്മളൊരു മൗലൂദ് ഓതിയിട്ടുണ്ടോ ഇന്നുവരെ? വല്യാപ്പയുടെ പാപ്പാക്ക് വേണ്ടി നമ്മൾ കണ്ടിട്ടില്ല. നമ്മളൊരു ക്ലാസ് ചായ വെച്ചിട്ട് ഇലാ ഹലറാത്തി കുല്ലിഹിം, നമ്മള് സാധാരണ നമ്മൾ ചെയ്യുന്ന എല്ലാവർക്കും കൂടെ പഠിച്ചോനെ എല്ലാ മരിച്ചവർക്കും കൊടുക്കുക. ഒരു ക്ലാസ് ചായ വെച്ചിട്ട് ഞാൻ പറയാം കൊടുക്കുക, എല്ലാവർക്കും കൊടുക്കി കുറച്ചില്ല എല്ലാവർക്കും. അതേപോലെ നമ്മളായിട്ട് കാട്ടും വല്യാപ്പയുടെ ഉപ്പാക്ക് വേണ്ടി നമ്മൾ ഓതിയിട്ടുണ്ടോ? വല്യമ്മയുടെ അമ്മക്ക് വേണ്ടി ഒരു മൗലിദ് ഒരു ഫാത്തിഹ നമ്മൾ ഓതിയിട്ടുണ്ടോ? ഇല്ല. ഇതേപോലെ ഞാനും നിങ്ങളും വല്യപ്പയുടെ വാപ്പയാകും, വല്യമ്മയാകും, വല്യമ്മയുടെ ഉമ്മയാകും. നമുക്ക് ഓതാനും നമുക്ക് ദിക്ർ ചൊല്ലാനും നമുക്ക് സദഖ ചെയ്യാനും ആളുകൾ വരും തലമുറ ഇല്ലാതെയാവും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ? സ്വാലിഹായ അമലും ഇല്ലല്ലദീന ആമനൂ, അല്ലാഹുവിനെ മുറുകെ പിടിച്ച് അമലിയ അവിടെ ആരുണ്ടാവും? വമൻ അറാദ സാഹിബ ഫല്ലാഹു യഹ്ദീ. ഒരാൾക്ക് ഒരു കൂട്ടുകാരൻ ഒരു കൂട്ടാളി എപ്പോഴും എപ്പോഴും കൂടെ വരാൻ അല്ലാഹു ഹാളിരി, അല്ലാഹു നാളിരി, അല്ലാഹു ശാഹിദി, അല്ലാഹു മഴി. ഇന്നതൊന്നുമില്ല, പഴയകാലത്ത് നമ്മളൊക്കെ ചിലരുണ്ട് റാത്തീവിലും അല്ലേ, ഇതൊക്കെ മറന്നുപോയി. അല്ലാഹു ഹാളിരി, അല്ലാഹു നാളിരി, അല്ലാഹു ശാഹിദി, അല്ലാഹു മഴി. ആ പടച്ചവനെ നമ്മൾ എപ്പോഴും മുറുകെ പിടിച്ചാൽ അല്ലാഹ് പറയുകയാണ് ഞാൻ നിന്റെ കൂടെയുണ്ട്. നാളെ നീ എത്ര കാലം ഖബറിൽ കിടന്നാലും ഞാൻ നിന്റെ കൂടെയാണ്, ഞാൻ നിന്റെ കൂടെയുണ്ട്, പേടിക്കണ്ട, നമ്മളെ കൂടെ ഉണ്ടാവും. പടച്ചവനെ നമ്മൾ കൂടെ കൂട്ടണം. റൂഹിന്റെ ഭക്ഷണമാണ് അല്ലാഹുവിനെ ഓർക്കുക എന്നത്, റൂഹിന്റെ ഭക്ഷണമാണ് അല്ലാഹുവിനെ ഓർക്കുക എന്നത്. എപ്പോഴും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ബിസ്മി ചൊല്ലുക, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോ ബിസ്മി പതിവാക്കുക. അത് കഴിഞ്ഞ് നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് അല്ലാഹുവിനെ സ്തുതിക്കുക, അല്ലാഹുവിനെ സ്തുതിക്കുക. എന്ത് കാര്യങ്ങൾ! ഇപ്പൊ ഞാൻ വണ്ടി കയറുകയാണ്, ഞാൻ അങ്ങാടിയിൽ പോവുകയാണ്, എന്റെ ആവശ്യങ്ങളൊക്കെ അങ്ങാടിയിലെത്തി, ഒരു അപകടമില്ല, പ്രശ്നമില്ല, അൽഹംദുലില്ലാഹ്. അവിടെ തിരിച്ചു വീട്ടിലേക്ക്, കുഴപ്പമില്ല, അവിടുന്ന് തിരിച്ചു വീട്ടിലേക്ക്, ഒരു അപകടമില്ല, പ്രശ്നമില്ല, ബിസ്മി ചൊല്ലി തുടങ്ങിയിട്ട് അൽഹംദുലില്ലാഹ്, ലഇൻ ശകർതും അസീദന്നകും, നിങ്ങൾ നന്ദി ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അനുഗ്രഹങ്ങൾ ഏറ്റിയേറ്റി തരും. അതുകൊണ്ട് സ്വാലിഹായ അമലുകൾ നമ്മൾ ചെയ്യണം, സ്വാലിഹായ അമലുകൾ നമ്മൾ ചെയ്യ എല്ലാം 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 ലേ കുല്ല സുലാമാ മിനന്നാ മിൻ അഹദികും സദഖ, എല്ലാത്തിനും നന്മകൾ ചെയ്യ, നരമ്പുകൾക്ക് സദഖ, ഓരോ അവയവങ്ങൾക്ക്
സദക തഹ്ലീലുകൾ സദകയാണ്, ഹദീസുകൾ കേട്ടിട്ടുണ്ടാകും മുമ്പൊക്കെ. ഇങ്ങനെ എല്ലാം എല്ലാം നന്മകളാക്കി എന്തിനും വീട്ടിന്ന് ജോലിക്ക് രാവിലെ വീട്ടിന്നിറങ്ങുമ്പോ ജോലിക്ക് പോവുകയാണ്, ജോലിക്ക് പോകുമ്പോ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു നിയ്യത്ത് വെക്കണം. മൂന്ന് നിയ്യത്തുകൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാ, ലഖിയല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർ അല്ലാഹനെ കണ്ടുമുട്ടുന്നത് കൽ ഖമരി ലൈലത്തുൽ ബദറേ, പതിനാലാം രാവിലെ പൂർണ്ണ ചന്ദ്രനെ പോലെ വെട്ടിത്തിളങ്ങുന്ന മുഖവുമായിട്ടാണ്. മൂന്ന് നിയ്യത്താൻ വീട്ടിന്ന് രാവിലെ ജോലിക്ക് ഇറങ്ങി പോകുമ്പോ അവൻ വെക്കേണ്ട നിയ്യത്ത് ഒന്നാമത്തത് ഇസ്തിഗ്ഫാർ അനിൽ മസ്അല, രാവിലെ വീട്ടിന്നിറങ്ങുമ്പോ നമ്മൾ നിയ്യത്ത് വെക്കുകയാ ഇസ്തിഗ്ഫാർ അനിൽ മസ്അല, അല്ലാഹുവേ ഞാൻ ജോലിക്ക് പോകുന്നത്, കച്ചവടത്തിലേക്ക് പോകുമ്പോ എന്ത് ജോലിയാവട്ടെ വീട്ടിന്നിറങ്ങി പോകുമ്പോ നിയ്യത്ത് വെച്ചോ ഇസ്തിഗ്ഫാർ അനിൽ മസ്അല, അല്ലാഹുവേ ഒരാളോട് ചോദിക്കാതെ ഒരാളുടെ മുമ്പിൽ ഇരക്കാതെ കൈ നീട്ടാതെ ജീവിക്കണമെന്ന ഒരാഗ്രഹം ഒരാൾക്കുണ്ട്, അല്ലാഹുവേ അതിനാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. ഒന്നാമത്തത് ഇസ്തിഗ്ഫാർ അനിൽ മസ്അല, ഒരാളോട് ഇരക്കാതെ ജീവിക്കണം. രണ്ടാമത്തത് വസഅയൻ അലാ അഹ്ലിഹി, അല്ലാഹുവേ എന്റെ കുടുംബത്തെ നോക്കാനാണ്, അവര് പട്ടിണിയാകരുത്, അവർ വിഷമിക്കരുത്, അവർ പ്രയാസപ്പെടരുത്, അല്ലാഹുവേ ഇതിനാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. ഒന്നാമത്തത് ഒരാളോട് ഇരക്കാതെ ജീവിക്കാൻ, രണ്ടാമത്തത് തന്റെ കുടുംബത്തെ നോക്കാൻ, മൂന്നാമത്തത് വല്ലതും മിച്ചമായി എന്റെ കയ്യിൽ കിട്ടിയാൽ അല്ലാഹുവേ അതുകൊണ്ട് ഞാൻ സദഖ ചെയ്യുമെന്ന്. ഈ മൂന്ന് നിയ്യത്തുകൾ മനുഷ്യന്മാരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരം വെളുത്ത് വീട്ടിൽ നിറങ്ങുമ്പോ തന്നെ പതിവാക്കിയാൽ ലഖിയല്ലാഹു യൗമൽ ഖിയാമാ, ഖിയാമത്തിന്റെ ദിവസം അല്ലാഹനെ കണ്ടുമുട്ടുന്നത് കൽഖമരി ലൈലത്തുൽ ബദറേ, പതിനാലാം രാവിലെ പൂർണ്ണ ചന്ദ്രനെ പോലെ വെട്ടിത്തിളങ്ങുന്ന മുഖവുമായിട്ടാണ് കളവ് പറയ കർത്താവിന്റെ ഉടമയായ നമ്മുടെ നേതാവ് നബിയുന മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നന്മയാണ്, ഖബറിലേക്ക് പോകാൻ കിട്ടുന്ന ഗുണങ്ങളാണ്, സദഖ വലിയ മഹത്വമുള്ളതാണ്. ബലായികളെ, എനിക്ക് വരുന്ന രോഗങ്ങൾ, എനിക്ക് വരുന്ന മാരകമായ രോഗങ്ങള്, എനിക്ക് വരുന്ന അപകടങ്ങള്, എനിക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ, എനിക്ക് വരുന്ന പ്രയാസങ്ങൾ, ഇതിനെല്ലാം തടുക്കാൻ കഴിയുന്നത് സദഖയാണ്. പരിശുദ്ധമായ റമദാനിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, ധാരാളം സദഖകൾ ചെയ്യാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. സദഖ ചെയ്യുന്നവർക്ക് വേണ്ടി രാവിലെ മലക്കുകൾ ഇങ്ങനെ ദുആ ചെയ്യുകയാൽ അല്ലാഹുമ്മ അഅതി മുൻഫികൻ ഖലഫാ, അല്ലാഹുവേ കൊടുക്കുന്നവർക്ക് പിന്നിലായി പിന്നിലായി ധാരാളം കൊടുക്കണേ അല്ലാ, വഅതി മുൻസികൻ തലഫാ, അല്ലാഹുവേ അല്ലാഹുമ്മ അഅതി മുൻസികൻ തലഫാ, പിടിച്ചു വെക്കുന്നവർക്ക് നാശം കൊടുക്കണേയെന്ന് മാലാഖമാര് ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് നല്ലതുപോലെ സദഖ ചെയ്തോളൂ, അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ അമലുകളും ഖൈറിലാക്കണേ അല്ലാ, സദഖയെ സ്വീകരിക്കണേ അല്ലാ. എല്ലാവരും നല്ലതുപോലെ സഹായിക്കണം, ഒരുപാട് ചെലവുകളൊക്കെ ഇതിനുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്കറിയാലോ റമദാനാണ്, നല്ലതുപോലെ സദഖ ചെയ്തോ ഇൻഷാല്ലാ അല്ലാഹു സുബ്ഹാനഹു വതആല അർഹമായ പ്രതിഫലം നമുക്ക് നൽകട്ടെ. ഇനി കുറച്ചുകൂടെ ഇൻഷാല്ലാ ഒരു കാ മണിക്കൂറിലെ നമ്മൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കാനുണ്ട്. അല്ലാഹു എനിക്കാണെങ്കിൽ 9:30 എന്റെ കോളേജിൽ മജ്ലിസ് ഉണ്ട്, ഇൻഷാല്ലാ അതിലേക്ക് എത്തണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ.
നൽകട്ടെ. അതുകൊണ്ട് സ്വാലിഹായ അമലുകൾ ചെയ്യുക. അതെ, എനിക്ക് ഖബറിൽ സന്തോഷമാണ്. ആ നന്മകൾ ചെയ്യുമ്പോഴും അല്ലാഹുവിനെ മുറുകെ പിടിച്ച് നന്മകൾ ചെയ്യുമ്പോ അത് സ്വർഗത്തിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയ താക്കോല് തന്നെ അതന്നെയാണ്. താക്കോലും പല്ലും കൂടെ കൂടുമ്പോ സ്വർഗം തുറക്കാൻ എളുപ്പം. ഒരു പ്രശ്നം പരസ്പരം ഹക്കുകളെ കൊണ്ട് വസിയത്ത് ചെയ്യാൻ നന്മകൾ ഉപദേശിച്ചവരൊഴികെ നന്മകൾ ഉപദേശിക്കാൻ തിന്മകൾ കണ്ടാൽ വിരോധിക്കണം. നിങ്ങളിൽ ഒരു ഉമ്മത്തുണ്ടാവട്ടെ നന്മകൾ ഉപദേശിക്കുകയും തിന്മകൾ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു ഉമ്മത്ത്. അതിപ്രധാനമാണ്. ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് നന്മകളെ ഉപദേശിക്കുക, തിന്മകളെ വിരോധിക്കുക എന്നത്. നന്മയെ നമ്മൾ വാക്കുകൊണ്ട് പറയാനും കഴിയുന്നത് അങ്ങനെ പറയണം, പിന്നെ കൈകൊണ്ട് ഇല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും. ഒരു വഴിയുടെ പരിസരത്ത് ഒരാൾക്ക് ഇരിക്കണമെങ്കിൽ പോലും അങ്ങനെയാണ്. നമ്മുടെ റോഡ് സൈഡിൽ ഷെഡുകൾ കെട്ടി അല്ലെങ്കിൽ വഴിയോരത്തിരിക്കാറുണ്ട്. ആ ഇരിക്കുന്നവന് പോലും അവൻ ആ വഴിയുടെ ബാധ്യതകൾ വീട്ടണം. അതിൽ പറയുന്നത് ഒന്നാമതത് കണ്ണിനെ ചുമ്മാനാണ്. പിന്നെ ഒരു വഴിയോ വഴിയോക്കെയാണ് നമ്മളൊരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഇരിക്കുന്ന സമയത്ത് ആ ഇരിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, നീ വഴിയോരത്തിരിക്കുമ്പോ അതിന്റെ മര്യാദകൾ പാലിക്കണം. ആ മര്യാദയാണ് കണ്ണു ചുമ്മുകയും നന്മ തിന്മകൾ നന്മയെ നന്മ ഉപദേശിക്കലും തിന്മയെ വിരോധിക്കുക എന്നുള്ളതും. ചിന്തിച്ചു നോക്ക്. അപ്പൊ നന്മകൾ നമ്മൾ ഉപദേശിക്കുക, തിന്മയെ വിരോധിക്കുക, ഇത് നമുക്ക് നിർബന്ധമായ ഒരു കടമയാണ്. ഒരു തിന്മ കാണുമ്പോ നമ്മളിന്ന് പറയില്ല നമുക്ക് പേടിയാണ്. ഒരു നന്മ നന്മകൾ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരാളെ ഒരു നന്മയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞല്ലേ. ഒരാളെ ഒരു മനുഷ്യനെ ഒരാൾക്ക് ഹിദായത്താക്കാൻ കഴിഞ്ഞാൽ ഒരാളെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞാൽ ുംനിയാവിലുള്ളതും കിട്ടുന്നതിനേക്കാൾ ഏറ്റവും നന്മയാണ്, ഏറ്റവും നല്ലതാണ്. നിനക്കൊരാളെ നന്മയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നല്ല വർത്താനം കൊണ്ട് നല്ല സ്നേഹത്തോടെയുള്ള സാരോപദേശം കൊണ്ട് ഒരാളെ കൊണ്ടുവരാൻ സാധിച്ചാൽ അത് നിനക്ക് ഏറ്റവും നന്മയാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നന്മ ഉപദേശിക്കണം. ഇബ്ലീസ് പോലും ചെയ്തിട്ടുണ്ട്. ഇബ്ലീസ് പോലും അല്ലേ ആയത്തുൽ കുർസിയുടെ മഹത്വം പറയുന്നിടത്ത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ തങ്ങളെ സക്കാത്തിന്റെ മുതലുകൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. അവിടെ സെക്യൂരിറ്റിയാണ്. സക്കാത്തിന്റെ മുതലുകൾ കൊണ്ടുവന്നപ്പോ സെക്യൂരിറ്റിയായി ഹബീബായ മുസ്തഫ തങ്ങൾ അബൂ ഹുറൈറ തങ്ങൾ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ആ സക്കാത്തിന്റെ മുതലുകൾ കക്കാൻ വേണ്ടിയിട്ട് വരികയാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി وخالف النفس والشيطان وعصيما ഷെയ്ത്താനോടും സ്വന്തം ശരീരത്തോടും നീ എതിരാകണേ. രണ്ടുപേരും നിനക്കെതിരാണ്, അവർ നിന്റെ ശത്രുക്കളാണ്. നിങ്ങളെ ചിന്തിച്ചോളോ, ഈ ഷെയ്ത്താന് ഇബ്ലീസ് എന്നത് ഇബ്ലീസ് അബൂ ഹുറൈറത്തങ്ങളെ കണ്ടുവെട്ടിച്ച് സക്കാത്തിന്റെ മുതലെടുക്കാൻ വരികയാണ്. കയ്യോടെ പിടിച്ചു അബൂ ഹുറൈറ തങ്ങൾ ചോദിച്ചു മഹാനായ അബൂ ഹുറൈറ തങ്ങൾ ഇബ്ലീസിനോട്, ഇബ്ലീസ് എന്നറിയില്ല, ആരാണ് നീ? നിന്നെ കൊണ്ടുപോകും റസൂലുള്ളാഹിന്റെ അടുത്ത്. അപ്പൊ പറഞ്ഞു കൊണ്ടുപോകല്ലേ, ഞാനാകെ വിഷമത്തിലാണ്, ഞാനാകെ സങ്കടത്തിലാണ്, എനിക്ക് എന്റെ കുട്ടികളും എന്റെ വീട് എന്റെ കുടുംബ പട്ടിണിയാണ്, അതുകൊണ്ട് എന്നെ കൊണ്ടുപോകരുത് എന്ന് പറയാം.
വിഷമം കേട്ടുകൊണ്ട് തങ്ങൾ പറഞ്ഞായിക്കോട്ടെ ഒരു തവണ പോയിക്കോ. രണ്ടാമത്തെ ദിവസവും വന്നു ഈ വിവരം റസൂലുള്ളാഹി തങ്ങളോട് അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞപ്പോൾ അവനെ വിശ്വസിക്കല്ല, അവൻ ഇനിയും നിന്റെ അടുത്തേക്ക് വരുമെന്ന് അബൂ ഹുറൈറ തങ്ങളോട് പറയുകയാണ്. ങ്ങൾ വീണ്ടും രാത്രിയിൽ കാത്തിരിക്കുകയാണ്. റസൂലുള്ള പറഞ്ഞതല്ലേ വരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ദിവസം വിളിച്ചപ്പോ സങ്കടം പറച്ചിലും വല്ലാത്ത സങ്കടം പറച്ച് പറയുകയാണ്, വിഷമം പറയുകയാണ്. അന്നും വിട്ടു മഹാനായ അബൂ ഹുറൈറ തങ്ങളെ മൂന്നാമത്തെ ദിവസവും വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ. മൂന്നാമത്തെ ദിവസം അബൂ ഹുറൈറ തങ്ങൾ നോക്കുമ്പോ അന്നും വന്നിട്ടുണ്ട്. പിടിച്ചിട്ട് പറഞ്ഞു, ഇനി ഞാൻ നിന്നെ വിടൂല, നീ മൂന്നാമത്തെ തവണയാണ്, ഇനി നീ വരില്ലെന്ന് ഇന്നലെ പറഞ്ഞതല്ലേ, നീ വീണ്ടും വന്നല്ലോ, ഇനി ഞാൻ വിടൂല, റസൂലുള്ളാഹിന്റെ മുമ്പിൽ കൊണ്ടുപോകുമെന്ന്. അപ്പോഴാണ് ഇബ്ലീസ് പറഞ്ഞത്, ഞാനൊരു കലിമത്ത് ഒരായത്ത് പറഞ്ഞു തരട്ടെയോ, ഇത് നിങ്ങൾ രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെ ശൈത്താന്റെ ഷർറുണ്ടാവില്ല. വൈകുന്നേരം നിങ്ങൾ ഓതിയാൽ രാവിലെ വരെ ശൈത്താന്റെ ഷർറുണ്ടാവില്ല. അങ്ങനത്തെ ഒരായത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരായത്ത് ഓതിയാൽ രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് ശൈത്താന്റെ ഷർറുണ്ടാവില്ല, വൈകുന്നേരം ഓതിയാൽ രാവിലെ വരെ ഉണ്ടാവൂല. എന്താണ് ആയത്തുൽ കുർസി? ആയത്തുൽ കുർസി ഓതുകയാണ്, ആയത്തുൽ കുർസി, ആ ആയത്തുൽ കുർസി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നേരെ അബൂ ഹുറൈറ തങ്ങളെ രാവിലെ ഹബീബായ മുസ്തഫ തങ്ങളുടെ അടുത്ത് വന്നിട്ട് തങ്ങളെ തങ്ങളെ എന്നോട് എന്നോട് ഒരാള് വന്നിട്ട് ആ ഇന്നലെയും വന്നിരുന്നു അയാൾ, അയാൾ എന്നോട് പറഞ്ഞു, നബിയെ ആയത്തുൽ കുർസി ഓതിയാൽ നബിയെ അവർ നിങ്ങൾക്ക് കാവലുണ്ട്, ഷൈത്താന്റെ ശർ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഹബീബായ തങ്ങൾ പറഞ്ഞു, സദഖ സത്യമാണ് അയാൾ പറഞ്ഞത്, അയാൾ സത്യമാണ് പറഞ്ഞത്. എന്നാൽ അയാൾ ആരെന്നറിയോ? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അബൂ ഹുറൈറ അതാരാണെന്നറിയോ? അത് ഷൈത്താനാണ്, ഇബ്ലീസ് ആണ്. ഇബ്ലീസാണ്, ഇബ്ലീസ് തന്നെയാണ് പറയണത്, നിങ്ങൾ ഇത് ഓതിയാൽ ഞാൻ നിങ്ങൾ ഒപ്പം ഉണ്ടാവില്ല. ആയത്തുൽ കുർസി ഓതിക്കോ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ ഓതണ പോലെ ഓതുന്നവരായിട്ടായിരിക്കും ആമീൻ പറയാത്തത് അല്ലേ. ആയത്തുൽ കുർസി ഓതാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. രാവിലെ ഓതണം, വൈകുന്നേരം ഓതണം. എന്നാൽ ഷൈത്താൻ പറയാണ് ഞാൻ നിങ്ങൾ ഒപ്പം ഉണ്ടാവില്ല, പടച്ചവനാ തൗഫീഖ് നമുക്ക് തരട്ടെ. ഷൈത്താൻ ഇന്ന ഷൈത്താന അല്ലേ, ഇന്ന ഷൈത്താന ലകും അദുവ് മുബീൻ എന്നാണ്. വ്യക്തമായ നമ്മുടെ ശത്രുവാണ് ഇബ്ലീസ്. അല്ലാഹു ലഅ്നാ ഇബ്ലീസിനെ തൊട്ടുപുറ സർവ്വ നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നന്മകൾ ഉപദേശിക്കുക, നന്മകൾ ഉപദേശിക്കണം. നന്മ കേട്ടാൽ അനുസരിക്കണം. ചിലർ പറയും, പറയുന്നതാരായാലും പറയുന്നതാരായാലും അയാൾ പറയുന്ന കാര്യത്തിൽ നന്മയുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ നമുക്ക് പ്രതിഫലം ഉണ്ടാവും, പ്രതിഫലം ഉണ്ടാകും. യാതൊരു തർക്കവുമില്ല, യാതൊരു സംശയവുമില്ല. പറഞ്ഞ ആള് കള്ളനാണെന്നോ പറഞ്ഞ ആള് പറ്റാത്ത ആളാണെന്നോ അങ്ങനെ ചില പറയാറുണ്ട്. ചില അല്ലേ ആൾക്കൊരു അയാൾ നന്നായിട്ട് അയാൾ പറഞ്ഞാൽ പോട്ടെ എന്നൊക്കെ പറഞ്ഞാൽ പോരെ എന്നൊക്കെ പറയാറുണ്ട്. ചിലപ്പോൾ നന്നായ ആൾക്ക് പറയാൻ കഴിവുണ്ടാവില്ല അല്ലേ. അതങ്ങനെ കള്ള് കുടിക്കുന്നവന് പോലും രണ്ടാള് കള്ള് കുടിക്കുകയാണെങ്കിൽ കള്ള് കുടിക്കുന്ന ആൾക്ക് പോലും കള്ള് കുടിക്കുന്ന സമയത്ത് പോലും മറ്റവനെ ഉപദേശിക്കാന്നാ, കുടിക്കണ്ട ചങ്ങായി, ഈ നാറണ ഈ സാധനം കുടിച്ച് എന്തിനാ നീ അന്തംഗം ആവുന്നത് എന്ന് കള്ള് ചാപ്പിൽ വെച്ച് കള്ള് കുടിക്കുമ്പോ ചോദിക്കാം. അതുകൊണ്ട് നന്മകൾ ഉപദേശിക്കണേ, തിന്മകളെ വിരോധിക്കണേ. നന്മകൾ ഉപദേശിക്കണം. അങ്ങനെയുള്ളവരും പരാജയപ്പെട്ടവരല്ല. ക്ഷമ പ്രധാനമാണ്. ക്ഷമക്കല്ലാഹു നൽകുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഹിസാബില്ലാതെ സ്വർഗം തരും. ഹിസാബില്ലാതെ ക്ഷമാശീലരായ ആളുകൾക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം എന്തെന്നറിയോ? പ്രതിഫലം അല്ലാഹു നൽകുകയാണ്. ഒരു ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക്. പ്രതിസന്ധികൾ, രോഗങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ ജീവിതത്തിൽ വരുമ്പോ ഈ പ്രയാസത്തിൽ നമ്മൾ ക്ഷമിച്ചാൽ അല്ലാഹു നൽകുന്ന പ്രതിഫലമാണ് നാളെ സ്വർഗമാണ്.
ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക്, സ്വർഗത്തിലുള്ള ആളുകളൊക്കെ ചോദിക്കുന്ന എങ്ങനെ നിങ്ങൾ വിടത്തി പറന്നിട്ട് സ്വർഗത്തിന്റെ വാതിലുകളോടെ സ്വർഗത്തിലേക്ക് കടന്നു വരുമ്പോ എങ്ങനെ വിടത്തി? ഞങ്ങൾ ക്ഷമിച്ചവരാ, ശുഹദാക്കളാണ്, ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ക്ഷമിച്ചവരാണ്. ക്ഷമ പ്രധാനമാണ്. ഏറ്റവും വലിയ അനുസരണയാണ്, ഇതിനാണ് ക്ഷമ എന്ന് പറയുന്നത്. ഒരാൾ മോന്തമുൽ അടിയടിച്ചാൽ മറ്റേ മോന്ത കാണിച്ചു കൊടുക്കലല്ല ക്ഷമ എന്ന് പറയുന്നത്. ക്ഷമ എന്ന് പറയുന്നത് തെറ്റുകളിൽ നിന്ന് പിടിച്ചു വെക്കുക, ഇൽമ കേൾക്കാൻ സഹിച്ചിരിക്കുക. ചില പറയുന്ന ആളെ ഒച്ചയും ബഹളവും അയാളുടെ പെരുമാറ്റവും അയാളുടെ പിന്നെ വഴലിന്റെ ശൈലിയും രീതിയും ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ആ പറയുന്ന കാര്യം എന്തെന്ന് കേൾക്കാൻ ക്ഷമയോടുകൂടെ ഇരിക്കുക. ഖുർആൻ ഓതാന ക്ഷമ വേണം. ഖുർആൻ കുറച്ച് ഓതുമ്പോ തുടങ്ങും, അങ്ങാടിക്ക് പോയാൽ മറ്റവനെ കുറ്റം പറയാനേ, ഓൻ അവിടെ കാത്തിക്കുണ്ടാകല്ലോ, ഓതൻ ഓതൻ അടുത്ത പേജ് പോണോ? വേണ്ട പോവണ്ട, അടുത്ത പേജ് ഓതൻ. അതൊരു ക്ഷമയാണ്, അതാണ് ഏറ്റവും വലിയ ക്ഷമ. എടുത്തിട്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ക്ഷമയാണ് ഏറ്റവും വലിയ ക്ഷമ. അല്ലേ, ഒരാൾ അടിക്കാം, ഒരാൾ നമ്മളെ കുറ്റം പറഞ്ഞു, ചീത്ത പറഞ്ഞു, അവൻ അടിക്കാൻ പോവാണെങ്കിൽ പോലും അവിടെ ക്ഷമ പറഞ്ഞ എന്താ? ഇന്നമശ്ശദീദുല്ലദീയംലിക്കു നഫ്സഹു ഇന്ദല്ല ഖളബ്. അല്ലേ, പിടിച്ചു വെക്കാൻ കഴിയാന്നുള്ള. അല്ലേ, ഒരു ശക്തിമാൻ ആരാണ്? അവൻ ദേഷ്യം വരുമ്പോ അവന്റെ ശരീരത്തെ പിടിച്ചു വെക്കുന്നവനാണ്. പിടിച്ചു വെക്കുന്നു, ക്ഷമിക്കാൻ കഴിയ, അതിനാണ് ക്ഷമ എന്ന് പറയുന്നത്. അല്ലാതെ ഒരാൾ അടിച്ചാല് മറ്റേ മോത്ത കാണിച്ചെടുത്ത് ക്ഷമിക്കലല്ല. അള്ളാഹന്റെ മാർഗത്തിൽ ക്ഷമിക്കാൻ, പള്ളിയിൽ എത്തിക്കാതിരിക്കാൻ, ഖുർആൻ ഓതാൻ, ദിക്ര് ചൊല്ലാൻ, സ്വലാത്ത് ചൊല്ലാൻ, അള്ളാഹുവിനെ അനുസരിക്കുന്നിടത്തുള്ള ക്ഷമയാണ്, അതാണ് ഏറ്റവും വലിയ ക്ഷമ. അങ്ങനെ ക്ഷമിച്ച ആളുകൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം ക്ഷമാശീലരായ ആളുകൾക്ക് അള്ളാഹു നൽകുകയാണ് അജ്റഹും, അവരുടെ പ്രതിഫലം ബിഗൈരി ഹിസാബ്, ഹിസാബില്ലാതെ നൽകുകയാണ്, അത് സ്വർഗമാണ്. ഇന്നല്ലാഹു മഅസ്സാബിരീൻ വബശ്ശിരിസ്സാബിരീൻ. ഖുർആനിലെ കുറേ സ്ഥലത്ത് ക്ഷമാശീലരോടുകൂടെ അള്ളാഹു സ്വർഗത്തിന്റെ സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. അള്ളാഹു ക്ഷമാശീലരോടുകൂടെയാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആയത്തുകളുണ്ട്. ലയബലുവനക്കും ഒരു മനുഷ്യന് ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും എന്ന് പറയുമ്പോ ആ ക്ഷമ അള്ളാഹു പല രൂപത്തിൽ നമ്മളെ പരീക്ഷിക്കും, പല രൂപത്തിൽ പരീക്ഷിക്കും. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വല്ലാത്ത രോഗങ്ങളെ കൊണ്ട് പരീക്ഷിച്ചപ്പോഴും അയ്യൂബ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തില്ല, അല്ലാഹുവേ രോഗമൊന്ന് മാറ്റിത്താ, രോഗമൊന്ന് മാറ്റിത്തരണം. അള്ളാഹനോട് വേർന്നിട്ടില്ല. അയ്യൂബ് നബിയുടെ ശരീരമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ശരീരത്തിന്റെ രോഗം അങ്ങനെ ബാധിച്ച് ആകെ അവശനായിട്ട് അയ്യൂബ് നബി അലൈഹിസ്സലാം അപ്പോഴും ദിക്റിൽ തന്നെയായിരുന്നു എന്നാണ്. ദിക്റിലാണ് ആ ദിക്റ് ചെല്ലുന്ന നാവിലേക്ക് രോഗം പിടിപെട്ടപ്പോഴാണ് ഇതുവരെ രോഗം വന്നു, ഞാൻ അല്ലാഹുവേ എനിക്ക് പ്രശ്നമല്ല, എനിക്ക് പ്രശ്നമല്ല. അല്ലേ, മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് രോഗിയായപ്പോ, അല്ലെ, അസുഖം വന്നപ്പോ പ്രശ്നമല്ല അല്ലാഹു നൽകുന്നതല്ലേ, അല്ലേ, ഓപ്പറേഷന് വിധേയനാകുമ്പോ താടി വടിക്കാൻ തുനിഞ്ഞപ്പോഴാണ് വല്ലാതെ പൊട്ടി കരഞ്ഞു പോയത്. രോഗം വന്നിട്ട് കരഞ്ഞിട്ടില്ല. താടി ഹബീബിന്റെ സുന്നത്ത് എന്റെ മുഖത്തു നിന്ന് എടുക്കപ്പെടുകയോ എന്റെ മയ്യത്തെങ്ങാനും കിടത്തിയാൽ സുന്നത്തില്ലാത്ത താടിയില്ലാത്ത എന്റെ മയ്യത്ത് ആളുകൾ കാണുമോ എന്നാലോചിച്ചുകൊണ്ട് കരഞ്ഞു അത്രേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു അത്രേ. ചിന്തിച്ചു നോക്ക് മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്ക്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ തന്ന്, രോഗങ്ങൾ തന്ന് നമ്മളെ പരീക്ഷിക്കാൻ സാധ്യതയുണ്ട്. അത് നല്ല ആളുകൾക്ക് അല്ലാഹു നൽകുന്നതാ. ചില രോഗങ്ങളൊക്കെ, ചില രോഗങ്ങൾ അങ്ങനെയാണ്, ചില രോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സമയമില്ലാത്തത് കൊണ്ട് വിശദീകരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ പരലോകത്ത് ഉന്നതമായ ഒരു സ്ഥാനത്ത് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുകയാണ്.
നമ്മൾ കുറെ അമലിതിനെ കൊണ്ടല്ല അള്ളാഹു നമുക്ക് സ്വർഗം തരുന്നതും ഉയർന്ന ദർജകൾ തരുന്നതും. നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഏതോ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നല്ല സമയത്ത്, അവശ്യം ആവശ്യമായ ഒരു സമയത്ത്, അതിപ്രധാനമായ ഒരു സമയത്ത് നമ്മൾ ചെയ്ത ഏതെങ്കിലും ഒരു ചെറിയ നന്മ അത് മതിയാവും. ചില നായക്ക് വിശന്ന് ദാഹിച്ചു വലഞ്ഞ നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗം കിട്ടിയിട്ടുണ്ട്. എന്നാലൊരു ആപിതത്തായ ഒരു പെണ്ണ് പൂച്ചയെ കെട്ടിട്ടതിന്റെ പേരിൽ നരകവും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തന്നെയാണല്ലോ, ചില അമലൊക്കെ ചെയ്യുമ്പോ അമലെയ്യുമ്പോ അമൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ കൂട്ടത്തിൽ ഇന്ന മിൻ അഹദിക്കും ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന. അങ്ങനെ അമലുകളൊക്കെ ചെയ്യും, സ്വർഗത്തിന്റെ അടുത്തേക്ക് എത്താനുള്ള അമല്, സ്വർഗത്തിന്റെ അമല് ചെയ്യും. എന്നിട്ട് സ്വർഗത്തിന്റെയും നമ്മുടെ ഇടയും ഇടയിൽ ഒരു മുഴമല്ലാതെ ബാക്കിയില്ല, സ്വർഗത്തിലേക്ക് ഒരു കാലെടുത്ത് വെച്ചാൽ സ്വർഗത്തിലേക്ക് അങ്ങനെ നമ്മൾ അമൽ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ നന്മകളൊക്കെ ചെയ്ത് സ്വർഗത്തിലേക്ക് ഒരു കാലെടുത്ത് വെച്ചാൽ. എന്നാൽ കിതാബ് മുൻകടക്കുകയാണ്, നരകത്തിന്റെ അമലുകൾ നമ്മൾ ചെയ്തു പോവുകയാ, തിന്മകൾ നമ്മൾ ചെയ്യുകയാ, തിന്മകൾ നമ്മൾ ചെയ്യാൻ ആ തിന്മ ചെയ്യലോടുകൂടെ നമ്മൾ നരകത്തിന്റെ ആളായി പോവുകയാണ്. അതുകൊണ്ടാണ് ലാ തഅമൻ മക്രീ ഹത്താ തജൂദ സിറാത വതറാ ഖദമൈക ഫിൽ ജന്ന. രണ്ടു കാലും സ്വർഗത്തിലേക്ക് എത്തിയിട്ട് ഉറപ്പിച്ചാ മതി, അൽഹംദുലില്ലാ ഞാൻ എന്റെ സ്വർഗത്തേക്ക് എത്തി. പടച്ചോ നമുക്ക് സ്വർഗം തരട്ടെ, അല്ലാഹു സ്വർഗം തരട്ടെ, അല്ലാഹു സ്വർഗം നമുക്ക് തരട്ടെ. മുമ്പിനെ ചിന്തിച്ചു. അപ്പോ നേരെ മറിച്ച് ചില ആളുകൾ നരകത്തിന്റെ അമലിയും ചില നന്മകളെ കൊണ്ട് സ്വർഗത്തിലേക്കും എത്തും. അപ്പൊ ചെറിയ അമല് മതി, ഒരു ചെറിയ അമല്. ഈ നന്മയെ കൊണ്ട് അള്ളാഹു നമ്മളെ കൊണ്ട് ഉദ്ദേശിച്ചത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് നല്ല ഒരു സ്ഥാനത്ത് നമ്മൾ എത്തിക്കണം എന്നാ പടച്ചോ വിചാരിച്ചത്, അള്ളാഹു തീരുമാനിച്ചത്. നമ്മളെടുത്ത് അമലുമില്ല, ഒരു 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 നല്ല അമലുണ്ടെങ്കിൽ മാത്രം കിട്ടുന്ന ഉയർന്നമായ ഉയർന്ന ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് നമ്മളെ പടച്ചോൻ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മളെടുത്ത് അമലില്ല. അപ്പൊ അല്ലാഹു മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ, ഒരാളെ കൊണ്ട് അല്ലാഹു നന്മ ഉദ്ദേശിച്ചാൽ യുസിബു മിൻഹു, അയാൾ അല്ലാഹു പരീക്ഷിക്കുകയാണ്. ഒരു രോഗം, ഒരു രോഗം, ഒരു അപകടം, ഒരു പ്രയാസം, ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നോക്ക. ഇന്നലെ നമ്മൾ കണ്ടല്ലോ കേട്ടല്ലോ, പന്തിരിക്കരയിലുള്ള ഒരു കുടുംബം കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഒരു ചെറുപ്പക്കാരൻ മരിച്ചു, അതിനുശേഷം സാലിഹ് എന്ന പൊന്നുമോനും മരിച്ചു, ഇന്നലെ ഉപ്പയുടെ പെങ്ങളും ഉപ്പയുടെ പെങ്ങളും മരിച്ചു. ഇങ്ങനെ ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്ന വല്ലാത്തൊരു ദുരന്തമല്ലാഹുവേ, രോഗികളായ അവിടെയുള്ള ആളുകൾക്ക്, ഹോസ്പിറ്റലിൽ കഴിയുന്നവർക്ക് ശിഫ നൽകണേ അല്ലാ, മരിച്ചുപോയവർക്ക് മൗഫിറത്ത് ചെയ്യണേ അല്ലാ, ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെയും കുടുംബത്തെയും കാക്കണേ അല്ലാ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ക്ഷമാശീലരായി നമ്മൾ മാറണം. അജബല്ലി അംറിൽ മുഅ്മിൻ അന്ന ഇന്ന അംറുഹു കുല്ലുഹു കുല്ലുല്ലഹു ഖൈർ. ഒരു മുഅ്മിനായ ഒരു മനുഷ്യന്റെ കാര്യം അത്ഭുതം തന്നെ, ഒരു മുഅ്മിനായ ഒരു മനുഷ്യന്റെ കാര്യം അത്ഭുതം തന്നെ. എന്തേ അവന് അവന് എന്ത് വന്നാലും എന്ത് അസ്വാബത്തു സറാ, അവന് സന്തോഷമായ എന്തെങ്കിലും ഒരു കാര്യത്തിയാൽ അവൻ നന്ദി ചെയ്യും. അവനൊരു പ്രയാസം വന്നാൽ, ബുദ്ധിമുട്ട് വന്നാൽ സബറ, അവന് ക്ഷമിക്കുകയാണ്. മുഅ്മിനായ ഒരു മനുഷ്യന്, മുഅ്മിനായ ഒരു മനുഷ്യൻ, അവന്റെ കാര്യം അത്ഭുതമാണ്. അവനൊരു പ്രയാസം വന്നാൽ അവൻ ക്ഷമിക്കുകയാണ്, ക്ഷമിക്കണം. ആ ക്ഷമക്ക് പ്രതിഫലം സ്വർഗമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഏത് പ്രയാസങ്ങൾ വന്നാലും, ഏത് ബുദ്ധിമുട്ട് വന്നാലും, ഏത് പ്രയാസങ്ങൾ വന്നാലും ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. അതെന്തിനാ? അള്ളാഹു നമ്മളെ ദറജ ഏറ്റി തരുമെന്നാണ്. അള്ളാഹു നമ്മളെ ദറജ ഏറ്റി തരും. അവർക്ക് ഖിദ്മത്തിലായി ദീർഘായുസ്സ് ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ കാര്യങ്ങളിലും ഖൈർ കൊടുക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്.
ക്ഷമാശീലരായ ആളുകളായി മാറുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ ക്ഷമിക്കാൻ കഴിയുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് അള്ളാഹു നമ്മൾ ഉന്നതമായ ഒരു സ്ഥാനത്ത് കൊണ്ടുവെക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ രോഗം നിന്നിട്ടോ പ്രയാസം നിന്നിട്ടോ നമ്മളെ പരീക്ഷിക്കും. അതിൽ നമ്മൾ സഹിച്ച് ക്ഷമിച്ചു നിന്നാൽ അള്ളാഹു നമുക്ക് പ്രതിഫലം തരുന്നത് സ്വർഗമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ക്ഷമാശീലരായി മാറാൻ, മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് രോഗമായാലും എന്തായാലും അത് ഖൈറാൻ, അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ക്ഷമിക്കണം. എന്നാൽ അല്ലാഹു നൽകുന്നത് സ്വർഗമാണ്, ഹിസാബില്ലാതെ സ്വർഗമാണ് തരുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ നാല് കാര്യങ്ങൾ നല്ലതുപോലെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. നമ്മൾ വിശദീകരിച്ചത് കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ പരാജയപ്പെട്ടവനാണ്. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ്ഖി വതവാസൗ ബിസ് സബ്ർ. കാര്യങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധമായ റമദാൻ പിരിയുമ്പോൾ തന്റെ പാപങ്ങളെല്ലാം പടച്ചവനോട് ഏറ്റുപറഞ്ഞ് അള്ളാഹുവിന്റെ മുമ്പിൽ എന്റെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് എന്റെ ദോഷങ്ങളെ പൊറുപ്പിക്കാൻ അള്ളാഹു നമ്മളെല്ലാവരും മുന്നോട്ട് വരണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ദോഷം പൊറുക്കാൻ നമ്മളെ കാത്തിരിക്കുകയാണ്. ഇൻഷാ ദുആകളിലൊക്കെ നമ്മുടെ എല്ലാ ദോഷങ്ങളും നമ്മുടെ മനസ്സിൽ കരുതി അള്ളാഹുവിന്റെ മുമ്പിൽ ദുആ ചെയ്യുക. നിങ്ങളുടെ എല്ലാ ദുആകളിലും നിങ്ങൾ എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ ശിഷ്യന്മാരെയും ഉൾപ്പെടുത്തണമെന്ന് വസീയത്ത് ചെയ്തുകൊണ്ട് തൽക്കാലം ഞാൻ വിടവാങ്ങുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.